السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم لا علم لنا إلا ما علمتنا، ولا معرفة إلا ما ألهمتنا. اللهم علمنا ما ينفعنا، وانفعنا بما علمتنا، وزدنا علما. اللهم أرنا الحق حقا وارزقنا اتباعه، وأرنا الباطل باطلا وارزقنا اجتنابه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. صدق الله العلي العظيم، وصدق وبلغ رسوله الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. കാസർഗോഡ് ജില്ല ഫുജൈറ KMCC സംഘടിപ്പിക്കുന്ന അഹ്ലൻ റമദാൻ പ്രോഗ്രാമിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. മഹത്തായ പരിപാടിയുടെ സർവാദരണീയനായ അധ്യക്ഷൻ നമ്മുടെ ഈ മഹത്തായ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി KMCC മറ്റുള്ള സകല പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഇവിടെ ഓടിച്ചാടി നടക്കുന്ന, ഞാനൊക്കെ ജനിക്കുന്നതിനു മുമ്പേ ഫുജൈറയിലെത്തിയ നമ്മുടെ സുഹൃത്ത് ഇബ്രാഹിം ആലമ്പാടി, ഇവിടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച, സ്വദേശത്തും വിദേശത്തൊക്കെ സ്തുത്യർഹമായ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന അഭിമന്യരായ നേതാവ് പുത്തൂർ റഹ്മാൻ സാഹിബ്, സ്വാഗത ഭാഷണം നടത്തിയ ജുനൈദ് ചന്ദേര, മറ്റുള്ള ഈ മഹത്തായ പരിപാടിയിൽ ഖിറാഅത്ത് പാരായണം ചെയ്യുകയും ആശംസകൾ അർപ്പിക്കുകയും ചെയ്ത KMCC സ്റ്റേറ്റ്, അതുപോലെ ജില്ലാ നേതാക്കന്മാർ ഈ മഹത്തായ ഇൽമിൻ്റെ സദസ്സിൽ ഒരുമിച്ചുകൂടിയ സ്നേഹനദികളായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു നമ്മുടെ സംഗമം സ്വാലിഹായ അമലായി സ്വീകരിക്കുകയും നാഫിയായ ഇൽമും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പൊറുത്തു തരികയും ശിഷ്ടകാലം തെറ്റു ചെയ്യാതെ ജീവിക്കാനും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് പുഞ്ചിനിയോടെ ലോകത്തോട് വിട പറയാനും അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതിഥി നമ്മുടെ പടിവാതിൽക്കലുണ്ട്, നമ്മുടെ തൊട്ടടുത്തുണ്ട്. ആ അതിഥിയെ സ്വീകരിക്കാനാണ് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയത്. സ്വീകരണം രണ്ടു രീതിയിലുണ്ട്. ഒന്ന്, ആത്മാർത്ഥമായി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമ്മൾ സ്വീകരിക്കുക. രണ്ട്, ആത്മാർത്ഥതയില്ലാതെ മാനസികമായി വലിയൊരു താല്പര്യമില്ലാതെ ശാരീരികമായിട്ടുള്ള സ്വീകരണം. ഇപ്പൊ ഈ പരിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു 83 വർഷം
അമൽ ചെയ്യാനുള്ള അവസരം നമ്മൾക്കുണ്ടായി എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം 25 വയസ്സുള്ള ഒരാളാണെങ്കിൽ കഴിഞ്ഞു പോയ റമദാനിനെ കുറിച്ചല്ല, അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ 25 83 വർഷം കൂടി നമ്മൾ ആഡ് ചെയ്താൽ പെരുന്നാളാകുമ്പോഴേക്കും ഏകദേശം 25 + 83 എത്ര? 100. നിങ്ങൾ സ്കൂളിലൊന്നും പോയിട്ടില്ലേ? 108 108 വയസ്സായി. റമദാൻ തുടക്കത്തിൽ 25 വയസ്സേ ഉണ്ടായിട്ടുള്ളൂ, റമദാൻ കഴിയുമ്പോഴേക്കും 108 വയസ്സായി. അതെങ്ങനെയുള്ള വയസ്സാണ്? നമ്മുടെ ഈ ഒരു വയസ്സ് എന്ന് പറഞ്ഞാൽ അതിൽ 5 നിസ്കാരം ഉണ്ടാകും, പിന്നെ എപ്പോഴെങ്കിലും സുന്നത്ത് നിസ്കരിച്ചത്, ഖുർആൻ ഓതിയത്, അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതിലേക്ക് ആഡ് ചെയ്യപ്പെടുന്ന 83 വർഷം നിരന്തരമായ നന്മകൾ മാത്രം ചെയ്യുന്ന വർഷമാണ്. അങ്ങനെ ഒരാൾ ഒരു 60 വർഷം ജീവിക്കുകയാണെങ്കിൽ 15 വയസ്സ് മുതലാണ് ഓരോ മനുഷ്യന്റെ നന്മയും തിന്മയും അവരവർക്ക് അള്ളാഹു നൽകുന്നത്. 15 വയസ്സ് മുതലാണ്, പ്രായപൂർത്തി എത്തിയത് മുതലാണ്. അതുവരെ അവരുടെ മാതാപിതാക്കൾ, അവരുടെ ഉസ്താദുമാർ, അവർക്ക് മാർഗനിർദ്ദേശം നൽകിയവർ, ഇങ്ങനെ പോകും. പ്രായപൂർത്തി എത്തിയത് മുതലാണ് ഓരോ ആളുകളുടെ നന്മയും തിന്മയും അള്ളാഹു കണക്കാക്കുന്നത്. അങ്ങനെ ഒരാൾ 15 വയസ്സ് മുതൽ, പ്രായപൂർത്തി എത്തിയത് മുതൽ 60 വയസ്സ് വരെ ജീവിച്ചു, ഏകദേശം 45 വർഷം പ്രായപൂർത്തി എത്തിയതിനു ശേഷം ഒരാൾ ജീവിക്കുകയും 45 റമദാൻ അയാളുടേത് സ്വീകരിക്കുകയും ചെയ്താൽ, ആലോചിക്കണം, 45 റമദാൻ അയാളുടേത് സ്വീകരിക്കുകയും ചെയ്താൽ 45 × 83, അത് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ ഇത്ര ആയുസ് നമ്മൾക്ക് ലഭിച്ചതിന് സമാനമാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് രണ്ടാളുകൾ ഒന്നിച്ചു വന്ന് മുസ്ലിമാവുന്നുണ്ട്, ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. രണ്ട് ചെറുപ്പക്കാർ, ജ്യേഷ്ഠാനുജന്മാരാണ് രണ്ടുപേരും. വന്ന് സുഹൃത്തുക്കളാണ് രണ്ടുപേരും. വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് വന്ന് മുസ്ലിമായി. ഒരാൾ യുദ്ധത്തോട് വലിയ താല്പര്യമുള്ള ആളാണ്. അദ്ദേഹം യുദ്ധത്തിൽ ഷഹീദാവുകയും രക്തസാക്ഷിയാവുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തിന്റെ കൂടെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന മറ്റൊരാൾ അദ്ദേഹത്തിന്റെ മരണം കഴിഞ്ഞ്, രക്തസാക്ഷിത്വം കഴിഞ്ഞ് 1 കഴിഞ്ഞിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടു പോകുന്നത്. പ്രത്യേകമായ അമലുകളൊന്നും ശേഷം മരണപ്പെട്ട ഈ സ്വഹാബിയുടെ കയ്യിലുണ്ടായിരുന്നില്ല. രണ്ടുപേരും മരണപ്പെട്ടു. പ്രഗത്ഭനായ ഒരു സ്വഹാബി സ്വപ്നത്തിലൂടെ ഈ രണ്ടുപേരെയും കാണാനിടയായി. ഖദ് ഖാമത്തിൽ ഖിയാമ, പരിശുദ്ധമായ ഖിയാമത്ത് നാൾ സംഭവിക്കുകയും അള്ളാഹു തആല ചില ആളുകളെ സ്വർഗത്തിലേക്കും ചില ആളുകളെ നരകത്തിലേക്കും അള്ളാഹു വിളിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭം, ഈ നബിത്തങ്ങളുടെ സമീപത്ത് വന്ന് മുസ്ലിമായ രണ്ടുപേരും സ്വർഗത്തിന്റെ പുറത്തുണ്ട്, കവാടത്തിന്റെ പുറത്തുണ്ട്. ഇദ്ദേഹം വീക്ഷിച്ചു, ആരെയാണ് അള്ളാഹു ആദ്യം സ്വർഗത്തിലേക്ക് വിളിക്കുക? രക്തസാക്ഷിയെയാണോ, ഷഹീദിനെയാണോ? അല്ല, സ്വാഭാവിക മരണം അനുഭവിച്ച വ്യക്തിയെയാണോ, ആരെയാണ് ആദ്യം അള്ളാഹു സ്വർഗത്തിലേക്ക് വിളിക്കുന്നത്? നമ്മളൊക്കെ മനസ്സിലാക്കിയെടുത്തോളം, ഷഹീദിന് രക്തസാക്ഷികൾക്ക് എണ്ണിയാൽ തീരാത്ത 10 പ്രതിഫലങ്ങൾ അള്ളാഹു നൽകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷേ ഷഹീദിനെക്കാളും സ്വാഭാവിക മരണം മരിച്ച, 1 കഴിഞ്ഞ് മരണപ്പെട്ടു പോയ സ്വഹാബിയെയാണ് അള്ളാഹു ആദ്യമായി സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നത്. മഹാനായ അബൂ തൊൽഹ റളിയല്ലാഹു അൻഹു ആണെന്ന് തോന്നുന്നു ഈ സ്വപ്നം കണ്ടത്. പിറ്റേ ദിവസം പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് കടന്നു വന്നിട്ട് നബിത്തങ്ങളോട് പറഞ്ഞു, നബിയെ, ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു. അള്ളാഹു ആദ്യമായി സ്വർഗത്തിലേക്ക് ക്ഷണിച്ചത് സ്വാഭാവിക മരണം മരിച്ച ആളെയാണ്. അതിന് ഞങ്ങൾക്ക് ചെറിയൊരു സംശയമുണ്ട്, അതെന്തേ അങ്ങനെ സംഭവിച്ചു? അപ്പൊ നബി തങ്ങൾ പറഞ്ഞ മറുപടി, രക്തസാക്ഷിക്ക് പ്രതിഫലം ഒരുപാടുണ്ട് എന്നത് ശരി തന്നെയാണ്. പക്ഷേ ശേഷം മരണപ്പെട്ടു പോയ, സ്വാഭാവിക മരണം പുൽകിയ ആ സ്വഹാബി വര്യർ
അദ്ദേഹത്തിന് ഷഹീദിനെക്കാളും ഒരു റമദാൻ കൂടുതൽ ലഭിച്ചു. ഒരു റമദാൻ കൂടുതൽ ലഭിച്ചു എന്ന് പറഞ്ഞാൽ 83 വർഷം നിരന്തരമായി അമൽ ചെയ്ത പ്രതിഫലമല്ലേ? അതുകൊണ്ടാണ് അള്ളാഹു അദ്ദേഹത്തെ ആദ്യമായി വിളിച്ചത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മുടെ മുമ്പിലേക്ക് ഈ മഹത്തായ റമദാൻ കടന്നു വരുമ്പോ എങ്ങനെയാണ് റമദാനിനെ നമ്മൾ സ്വീകരിക്കേണ്ടത്? വിശാലമായ ഹൃദയം, പകയും വൈരാഗ്യവും വിദ്വേഷവുമില്ലാതെ, ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സംശുദ്ധ ഹൃദയമുള്ള ആളുകൾ. ഈ ഒരു സംശുദ്ധ ഹൃദയത്തോടുകൂടി സ്വീകരിച്ചാൽ മാത്രമേ നമ്മുടെ റമദാൻ സ്വീകാര്യമാവുകയുള്ളൂ, ഇല്ലെങ്കിൽ എല്ലാം നഷ്ടത്തിലാകുമെന്ന്, ഒരു അമലും അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന്. പരിശുദ്ധ റമദാൻ കഴിഞ്ഞ് പെരുന്നാളാകുമ്പോഴേക്കും അള്ളാഹുവിന്റെയും മഹാന്മാരായ മലക്കുകളുടെയും ശാപം ലഭിച്ച ശപിക്കപ്പെട്ടവരിൽ നമ്മൾ ഉൾപ്പെടുമെന്നുള്ള യാഥാർത്ഥ്യം നമ്മളെല്ലാവരും നിർബന്ധമായി മനസ്സിലാക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളൊക്കെ മനസ്സിലാക്കിയെടുത്തോളം, ഒരുപാട് അമല് ചെയ്യലാണ് നാളെ രക്ഷപ്പെടാനുള്ള വഴി എന്നാണ് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അങ്ങനെയല്ലേ? തസ്ബീഹ് മാല കയ്യിൽ പിടിക്കുക, പച്ച തട്ടോടുക, താടി വെക്കുക, തലപ്പാവ് ധരിക്കുക, പള്ളിയിലിരിക്കുക, ഇവരെന്നെയാണ് സ്വർഗത്തിൽ ഉന്നതമായ ദർജയിലാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോയ എത്രയോ സാധുക്കളുണ്ട്. നമ്മളിങ്ങനെ കാരുണ്യപ്രവർത്തനായി, ബൈത്തുറഹ്മയായി, KMCC ആയി, മുസ്ലിം ലീഗായി, ഇങ്ങനെ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച് ദുനിയാവുമില്ല ആഹ്റവുമില്ല എന്ന രീതിയിലൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. സത്യത്തിൽ ഈ തസ്ബീഹ് മാല പിടിച്ച് മെഹ്റാബിലും സുജൂദിലും ഇരിക്കുന്നതിനേക്കാളും 10 മടങ്ങ് മുകളിലായിരിക്കും ഈ പൊതുജനങ്ങൾക്ക് വേണ്ടി കാരുണ്യപ്രവർത്തനം ചെയ്യുന്ന ആളുകളെന്ന് മനസ്സിലാക്കുകയും അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കാൻ ഇതിനേക്കാളും വലിയ ഒരു വഴി വേറെ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. ഇന്നലെ രാത്രി ഏകദേശം 11 മണിക്കാണ് എനിക്ക് ഫ്ലൈറ്റ് കോഴിക്കോട് നിന്ന്. ഞാൻ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് സംഭവിക്കുകയും, അതോ ഞാൻ വിചാരിച്ചു അത് മംഗലാപുരത്ത് നിന്നാണെന്ന് വിചാരിച്ച് എൻ്റെ വീട്ടിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞാൻ ഇറങ്ങി എയർപോർട്ടിലേക്ക് 7 മണിക്ക്. അപ്പോൾ ഞാൻ റിട്ടേൺ ടിക്കറ്റ് നോക്കുമ്പോൾ റിട്ടേൺ ടിക്കറ്റ് ബഹ്റൈൻ, പിന്നെ ഡമ്മി എടുക്കാൻ പറഞ്ഞു ഞാൻ ബഹ്റൈൻ ബോംബൈ. ഈ റിട്ടേൺ ടിക്കറ്റ് കണ്ടാൽ തന്നെ കസ്റ്റംസ് എന്തായാലും എന്നെ പിടിക്കും, ഇതെന്തോ പൊന്ന് കടത്താൻ പോവാണെന്നാണ് വിചാരിക്കുക. മനസ്സിലായി? പൊതുവെ ഈ തലപ്പാവും കന്തൂറൊക്കെ കാണുമ്പോൾ പൊതുവെ ചോദ്യം ചെയ്യൽ കുറച്ച് കൂടുതലാണ്. എല്ലാവരെയും ഫ്രീ ആക്കി വിട്ടാലും തലപ്പാവും കന്തൂറൊക്കെ ഇട്ട് പോയാൽ രണ്ടാമതൊക്കെ പ്രത്യേകമായി നമ്മുടെ ലഗേജ്, നമ്മുടെ ഹാൻഡ് ബാഗ്, നമ്മുടെ പോക്കറ്റൊക്കെ ചെക്ക് ചെയ്ത് സ്വാഭാവികമായിട്ട് നിരന്തരമായി അനുഭവിക്കുന്ന ഒരാളാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ എൻ്റെ പെട്ടിയിലോ ലഗേജിലോ മാർക്കിംഗ് ഒന്നുമില്ല. ഞാനിങ്ങനെ കൂളായിട്ട് പോകുമ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ വിളിച്ചു ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു, ഈ മാർക്കിംഗ് ഒന്നുമില്ലല്ലോ, ഇട്ടൂടെ പോയിക്കൂടെ. ഏയ്, പറ്റൂല, രണ്ടാമതും മൂന്നാമതൊക്കെ ചെക്ക് ചെയ്യുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനൊരു ടിക്കറ്റ് കണ്ട ബഹ്റൈൻ ബോംബെ, മംഗലാപുരത്ത് നിന്ന് വന്ന ഞാൻ ബോംബെയിൽ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് സ്വർണ്ണക്കടത്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ ട്രാവൽ സാറോട് വിളിച്ചറിഞ്ഞു, ആ ഡമ്മി ടിക്കറ്റ് ഒന്ന് മാറ്റിയിട്ട് മംഗലാപുരത്തേക്ക് ആക്കി തരുമെന്ന്. അപ്പോഴാണ് അയാൾ പറയുന്നത് 11 മണിക്ക് മംഗലാപുരത്ത് നിന്ന് എക്സ്പ്രസ് ഇല്ല, 7 മണിക്ക് ഞാൻ ഇവിടെ ഉള്ളത്, എൻ്റെ നാട് വതിയടുക്കയിലാണ് ഉള്ളത്, കോഴിക്കോട്ടേക്ക് 5-6 മണിക്കൂറെങ്കിലും ഓടണം, 9 മണിക്ക് എങ്ങനെ എത്തുക? അപ്പോഴേക്കും നമ്മുടെ ഇബ്രാഹിം സാഹിബ് അറ്റാക്കായി, പിന്നെ അയച്ച വോയിസിനൊന്നും റീപ്ലില്ല. മൂപ്പരാകെ അറ്റാക്ക്, ഇപ്പം അറ്റാക്കെന്ന് ഇപ്പോൾ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ വിചാരിച്ചു മൂപ്പർ എന്താ മറുപടി ഒന്നും തരാത്ത, ഞാൻ വോയിസ് അയച്ചു മറുപടി തരാത്ത എന്താ. ഞാൻ മൂപ്പർ പറഞ്ഞു നിങ്ങൾ വോയിസ് കേട്ടപ്പോൾ ഞാൻ അറ്റാക്കായി, അതിലെ ഞാൻ വോയിസ് റീപ്ലേ തരാത്തതെന്ന്. പിന്നെ ഒന്നും ആലോചിച്ചില്ല. പിന്നെ അടുത്ത ഫ്ലൈറ്റ് ഏതാ ഉള്ളത് നോക്കി 36,500 രൂപ കൊടുത്തിട്ട് അടുത്ത ജെറ്റ് സ്പേസിലാണ് വന്നത്. ഒരു മുറുക്ക് വെള്ളമില്ല, സീറ്റാണെങ്കിൽ പുഷ് ബാക്ക് ഇല്ല, ഇരുന്നിരുത്താണ്, ബാക്ക് സീറ്റിലാണ് കിട്ടിയത്, അത് ഇരുന്നിരുത്ത. അവരോട് ചോദിച്ചു പുഷ് ബാക്ക് ഇല്ലേ, ഇല്ല. പിന്നെ എന്തിനും 35,000 കൊടുത്തു എന്ന് വെച്ചപ്പോൾ നിങ്ങൾ കംപ്ലയിൻറ്റ് കൊടുത്തോളിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, പാവങ്ങളായ പ്രവാസികളെ നിരന്തരമായി ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, നിങ്ങൾ പ്രതികരിക്കുന്നുണ്ടാകും, ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കേട്ടിട്ടുണ്ട് അതിനൊരു പരിഹാരം കാണുമെന്ന്. പക്ഷെ ഇതുവരെ അതിനൊരു പരിഹാരം കണ്ടിട്ടില്ല. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ
ഈ കുറെ ബൈത്തുർ റഹ്മൊക്കെ കെട്ടിക്കൊടുക്കുന്ന കുറച്ച് നിർത്തിയിട്ടേ ഇത്തരം പരിപാടിക്ക് പോയാൽ വലിയ ഉപകാരമായിരിക്കും. 5,000 രൂപ 5,000 രൂപയ്ക്ക് നമ്മൾക്ക് ഗൾഫിലേക്ക് വരാൻ പലപ്പോഴും ടിക്കറ്റ് ഉണ്ടാവാറുണ്ട്. ഈ ടിക്കറ്റാണ് 35,000 രൂപ 50,000 രൂപ 55,000 രൂപ കുഴപ്പമില്ല, ഒരു 2,000 രൂപയ്ക്ക് ആയാലും കുഴപ്പമില്ല. ഇത് എന്തൊരു കൊള്ളലാഭമാണ്. എൻ്റെ പ്രിയപ്പെട്ട KMCC പ്രവർത്തകർ, മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ, KMCC സ്റ്റേറ്റ് നേതാക്കന്മാരൊക്കെ ഉണ്ടാവുമല്ലോ, നിങ്ങളൊന്ന് ആഞ്ഞു പിടിച്ച ഈ വിഷയത്തിലൊരു പരിഹാരം ഉണ്ടാവും. അതേപോലെ നമ്മൾ ഹജ്ജിന് പോകുമ്പോൾ സബ്സിഡി വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചില പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ കേട്ടിട്ടില്ലേ? ഓർമ്മയില്ലേ? സബ്സിഡി ഒക്കെ എടുത്തു കളയെന്നൊക്കെ പറഞ്ഞിട്ടൊരു പ്രഭാഷണം നമ്മുടെ ചില മന്ത്രിമാരിൽ നിന്ന് തന്നെയാണ് ഇത് സംഭവം ഉണ്ടായത്. അപ്പോൾ സബ്സിഡി എടുത്തു കളയുന്നതിന് ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. നിങ്ങളൊരു കാര്യം അന്വേഷിച്ചാൽ മതി, ക്വാലാലംപൂർ മലേഷ്യയിലേക്ക് എത്ര ടിക്കറ്റ് നോക്കുക, മലേഷ്യയിലേക്കുള്ള ടിക്കറ്റ് എത്രയാ നോക്കുക, അതേപോലെ സൗദിയിലേക്ക് എത്ര ടിക്കറ്റ് നോക്കുക. 2 കിലോമീറ്റർ നിങ്ങൾ നോക്കുക, മലേഷ്യയിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്, സൗദിയിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്. എന്തുകൊണ്ടാണ് മലേഷ്യയിലേക്കുള്ള ടിക്കറ്റ് ഫെയർ സൗദിയിലേക്ക് തരാത്തത്? മലേഷ്യയിലേക്ക് എത്ര ടിക്കറ്റ് ഫെയർ പോയ ആളുകൾ ഉണ്ടാവില്ലേ? എത്ര ഉണ്ടാവാറുണ്ട്? ഏകദേശം 10,000 താഴെയല്ലേ പലപ്പോഴും ഉണ്ടാവാറുള്ളത്, 6,000 7,000 ഒക്കെ സ്ഥിരം ഉണ്ടാവുന്നതാണ്. പക്ഷേ സൗദിയിലേക്കുള്ള ടിക്കറ്റ് ഫെയർ എത്ര? 18, 20, 25 എന്താ കിലോമീറ്റർ സെയിമാണ്. എന്നിട്ട് സബ്സിഡി ഒഴിവാക്കി, സബ്സിഡി ഒഴിവാക്കിയോളി, പക്ഷെ ടിക്കറ്റ് മാന്യമായ റേറ്റ് തന്നാൽ മതി. അപ്പൊ ഇവിടെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾക്ക് ശ്രദ്ധിക്കാനുണ്ട്. അപ്പോ എന്റെ പ്രിയപ്പെട്ട KMCC പ്രവർത്തകരോട്, പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാണ്, നിങ്ങൾ നാഞ്ഞു പിടിച്ച ഇതിനൊരു പരിഹാരം ഉണ്ടാവും. ഇങ്ങനെ സീസണാണെന്ന് പറഞ്ഞിട്ട് മനുഷ്യന്മാർ നാട്ടിലേക്ക് എപ്പോഴാ പോവാ? ലീവ് കിട്ടുമ്പോ. ആ ലീവ് കിട്ടുന്ന സമയത്ത് 50,000 ആക്കി എങ്ങനെ പോവാ? ആകെ ലീവ് എന്തെങ്കിലും ലീവ് സ്കൂളിൽ നിന്നോ അവിടെ നിന്ന് വെക്കേഷൻ കിട്ടിയാൽ ഇങ്ങോട്ടേക്ക് കുട്ടികളെ കൊണ്ടുവരാൻ സാധിക്കുക, അപ്പോഴേക്കും 50,000, ഒരു ഭാര്യയ്ക്ക് 50,000, മക്കൾക്ക് 50,000, 1.5 ലക്ഷം രൂപ ഒരു വർഷം അധ്വാനിച്ച സാധുവിന് കിട്ടൂല. അപ്പൊ ഈ വിഷയം വളരെ നിർബന്ധമായും നിങ്ങൾ ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് അധ്വാനിക്കണം, പ്രയത്നിക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം വേറൊരു വിഷയം കൂടി സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ പലപ്പോഴും ഈ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന നമ്മൾ അഭിമാനത്തോടെ പറയുന്ന ഒരു വിഷയമാണ്, ഇപ്പോൾ റമദാൻ മാസം വരുമ്പോൾ എല്ലാവരും കിറ്റ് കൊടുക്കാറുണ്ട്, കിറ്റ് കൊടുക്കും റമദാനിന്. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം 100 ആളുകൾക്ക് റമദാൻ കിറ്റ് കൊടുത്തു. ഇൻഷാല്ല ഈ പ്രാവശ്യം ഞങ്ങൾ 150 പേർക്ക് കൊടുക്കും, അടുത്ത പ്രാവശ്യം അത് 200 ആക്കും, ഇങ്ങനെ പറയും. സത്യത്തിൽ ആ ഒരു കിറ്റ് വിതരണം ഫെയിലിയർ അല്ലേ, പരാജയമല്ലേ? നമ്മൾ 100 ആളുകളെ സഹായിച്ചു, അടുത്ത വർഷം 150 ആളുകൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ കാരുണ്യ പ്രവർത്തനം ഫെയിലിയർ അല്ലേ? അടുത്ത വർഷമാകുമ്പോഴേക്കും 50 ദരിദ്രർ കൂടി എന്നല്ലേ അതിൻ്റെ അർത്ഥം അല്ലേ? പിന്നെ 200 ആയാൽ അതിൻ്റെ അർത്ഥം എന്താ? വീണ്ടും ഒരു 50 അടുത്ത വർഷം കൂടി എന്നല്ലേ? ഈ വർഷം ഞങ്ങൾ 100 പേർക്ക് കൊടുത്തു, അടുത്ത വർഷം ഞങ്ങൾ 50 ആൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞാൽ ആ 50 ആള് ദാരിദ്ര്യരേഖയിൽ നിന്ന് രക്ഷപ്പെട്ടു, അവരൊരു ആവറേജ് ഫാമിലിയായി, അപ്പൊ അവര് ദാരിദ്ര്യം അവർക്ക് ഇല്ലാതെയായി എന്നൊരു ആശ്വാസം നമ്മൾക്ക് ഉണ്ടാവും. സത്യത്തിൽ അതല്ലേ കാരുണ്യ പ്രവർത്തനം? അങ്ങനെയല്ലേ സംഭവിക്കേണ്ടത്? എന്നിട്ട് നമ്മൾ അഭിമാനത്തോടെ പറയും 100 ആള് 500 ആള് 1,000 ആള് ഇങ്ങനെ ഖിയാമത്ത് നാള് വരെ. അതേപോലെ ഞാൻ നമ്മുടെ ഇബ്രാഹിം സാഹിബിനോടൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്, കൊറേ CH സെന്റർ തുടങ്ങുക, എന്നിട്ട് നമ്മൾ നിരന്തരമായി നമ്മുടെ വിലപ്പെട്ട കാഷൊക്കെ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാവങ്ങൾക്ക് കൊടുക്കുക. തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് ജില്ല വരെ നീണ്ടു നിൽക്കുന്ന ഒരുപാട് CH സെന്ററുകൾ ഉണ്ട്. അപ്പൊ അത്തരം കിഡ്നി രോഗികളെ ഉണ്ടാക്കുന്നതിന് പകരം ഈ രോഗം തടയാനുള്ള വഴിയെ നമ്മൾ ആലോചിച്ചുകൂടെ? ജനങ്ങൾക്കിടയിൽ രോഗികളെ സഹായിക്കണം വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, ഇപ്പോ രോഗികളായ ആളുകളെ സഹായിക്കുന്നതോടൊപ്പം ഇനിയുള്ള ആളുകൾക്ക് ഇതുപോലെയുള്ള അസുഖങ്ങൾ വരാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നല്ലേ പറയാ. രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് രോഗം വരാതെ സൂക്ഷിക്കലാണ്. രോഗം വന്നിട്ട് ചികിത്സിക്കലല്ല നല്ലത്, രോഗം വരാതെ സൂക്ഷിക്കലാണ്. അപ്പൊ ഇത്തരം കിഡ്നി ഫെയിലറുകൾ, ഹാർട്ട് തകരാറുകൾ, ഇതൊന്നും വരാതിരിക്കാനുള്ള ബോധവൽക്കരണം ഓരോ പഞ്ചായത്തുകളായി ഗ്രാമങ്ങളായി നിരന്തരമായി KMCC പ്രവർത്തകർ ചെയ്താൽ അതിനെ മറികടക്കുന്ന വേറെ ഒരു പ്രവർത്തനം ഉണ്ടാവില്ല എന്നും കൂടി ഞാൻ സാന്ദർഭികമായി എൻ്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.
നിരന്തരമായ ക്യാൻസർ രോഗികൾ, ഓരോ വീട്ടിലും ഓരോ ക്യാൻസർ രോഗി. ഈ ക്യാൻസറിനെ തടയാനുള്ള വഴി ആലോചിക്കേണ്ടത്. ക്യാൻസർ വന്നിട്ട് ചികിത്സിക്കാനുള്ള ഫണ്ട് നിരന്തരമായി വിയർപ്പ് നീരാക്കി അധ്വാനിക്കുന്ന പാവപ്പെട്ട പ്രവാസികളിൽ നിന്ന് നമ്മൾ പിരിച്ചെടുക്കുന്നതിന് പകരം ഈ ക്യാൻസറിനെ നമ്മൾക്ക് എങ്ങനെ തടയാൻ കഴിയും? അതിനെക്കുറിച്ച് ആലോചിച്ച് എല്ലാ വീടുകളിലും എല്ലാ കുടുംബങ്ങളിലും ആരോഗ്യം നിലനിർത്താനുള്ള സംവിധാനങ്ങൾ ഇൻഷാ അല്ലാ നിങ്ങൾ ആലോചിക്കണം. നിങ്ങളുടെ പുതിയൊരു പദ്ധതിയിൽ നിങ്ങൾ അത് എഴുതി വെക്കണം. നിങ്ങൾ ഇൻഷാ അല്ലാ ചരിത്രം ഓർമ്മിക്കുന്ന ചരിത്രത്തിൻ്റെ തങ്കലികകളിൽ ഏറ്റവും നിങ്ങൾ വളരെ മഹത്തായ ഒരു പദ്ധതിയായി ഈ പദ്ധതി മാറും. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യണം എന്നും കൂടി ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടുകൂടി അറിയിക്കുകയാണ്. മിഷാലിന് ഞാൻ വിഷയത്തിലേക്ക് വരാം. പരിശുദ്ധമായ റമദാനാണ് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാനിരിക്കുന്നത്. റമദാൻ ആദ്യത്തെ പത്ത് റഹ്മത്താണ്, കാരുണ്യമാണ് എന്നൊക്കെ നമ്മൾ ഒരുപാട് വാദ് കേട്ടു. ആ കാരുണ്യം എന്താണ് എന്ന് നമ്മളിപ്പോഴും തിരിച്ചറിയാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. തിന്മയിൽ നിന്നും നന്മയിലേക്ക് എന്നൊരു വാദ് ഞാൻ എവിടെയോ പറഞ്ഞാണ്. മലപ്പുറം ജില്ലയിലുള്ള ഒരു ബസ് കണ്ടക്ടർ, അദ്ദേഹം ഇടത്ത് എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് അയക്കേണ്ടായി. ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ വാല് കേട്ടപ്പോ തിന്മയിൽ നിന്നും നന്മയിലേക്ക് എന്നുള്ളൊരു വാല് കേട്ടു. ആ ഒരു വാല് കേട്ടപ്പോ എനിക്ക് ഞാൻ രക്ഷപ്പെടുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായി. പൊതുവെ വാലുകളിലൊക്കെ നരകവും ഖബറും ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് ഞങ്ങൾ ഒരിക്കലും ഇനി രക്ഷപ്പെടൂല എന്ന പേടിയാണ് പല വാലുകളും കേൾക്കുമ്പോൾ ഉണ്ടാവാറുള്ളത്. പക്ഷെ ആ ഒരു വാല് കേട്ടപ്പോ എനിക്ക് എന്തെന്നില്ലാത്തൊരു പ്രതീക്ഷയുണ്ടായി. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ട് എങ്കിലും ഈ ഒരു വാല് കേട്ടപ്പോ എനിക്കൊരു മാറ്റമുണ്ടാവുമെന്നുള്ള പ്രതീക്ഷയുണ്ടായി എന്ന് പറഞ്ഞ് കാണണമെന്നും സംസാരിക്കണമെന്നും പറഞ്ഞൊരു ബസ് കണ്ടക്ടറെ കുറിച്ച് ഞാൻ ഈ ഒരു സമയത്ത് ആലോചിക്കുകയാണ്. അല്ലാഹുവിന്റെ കാരുണ്യം എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയാം. അള്ളാഹുവിന് 100 കാരുണ്യമുണ്ടെന്നാണ്. 100 കാരുണ്യത്തിൽ നിന്ന് 1% മാത്രമാണ് അള്ളാഹു ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത്. ബാക്കി 99 എവിടെയുള്ളത്? ആഖിറത്തിലുള്ളത്. ഈ 1% നിന്നാണ് ഉമ്മ മക്കളോട് കാണിക്കുന്ന കാരുണ്യം. ഒരു ഉമ്മാക്ക് മക്കളോട് എത്ര കാരുണ്യമുണ്ട്? പശുക്കൾ അതിൻ്റെ കുട്ടികളോട്, കോഴികൾ അതിൻ്റെ കുഞ്ഞുങ്ങളോട്, പക്ഷികൾ അതിൻ്റെ കുഞ്ഞുങ്ങളോട് ഈ കാണിക്കുന്ന കാരുണ്യങ്ങളെല്ലാം അള്ളാഹുവിന്റെ 100 കാരുണ്യത്തിൽ നിന്ന് 1% ഭൂമിയിലേക്ക് അയച്ചതിന്റെ ഭാഗമാണ്. എന്നാൽ എന്തിനേറെ സിംഹങ്ങൾ പോലും കാട്ടിലെ രാജാക്കന്മാരെന്ന് നമ്മൾ വിളിക്കുന്ന, എന്നാൽ സത്യത്തിൽ ഇപ്പോൾ സിംഹങ്ങളൊന്നും കാട്ടുരാജാക്കന്മാരൊന്നല്ല. ജോഗ്രഫി ചാനലുകളൊക്കെ നിരന്തരമായി കാണുന്ന ആളുകൾക്കൊക്കെ അറിയാം, പുഷ്പം പോലെ പോത്തുകളൊക്കെ സിംഹങ്ങൾ ഓടിക്കുന്ന വീഡിയോകളൊക്കെ കാണും അല്ലേ? കാണാറില്ലേ? ജോഗ്രഫി ചാനലുകളൊക്കെ കണ്ടാൽ അറിയാം, 2-3 സിംഹങ്ങൾ വന്ന ഒരു പോത്ത് എല്ലാത്തിനും അടിച്ചു ഓടിക്കുന്ന വീഡിയോകളൊക്കെ ഉണ്ട്. അപ്പൊ കാട്ടിലെ രാജാവ് എന്ന് നമ്മൾ പറയപ്പെടാറുള്ള, നമ്മൾ പറയാറില്ല. സിംഹങ്ങൾ പോലും മാൻപേടകളുടെ ചെറിയ കുഞ്ഞിനെ കാണുമ്പോൾ അതിനെ കടിച്ചു തിന്നാതെ താലോലിക്കുന്ന, അതിനെ നക്കി അതിനെ ആശ്വസിപ്പിക്കുന്ന വീഡിയോകളൊക്കെ നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കാരുണ്യമൊക്കെ അള്ളാഹു ദുനിയാവിലേക്ക് അയച്ച കാരുണ്യത്തിന്റെ 1%. പിന്നെ ബാക്കി 99 കാരുണ്യവും അള്ളാഹു ആഖിറത്തിലേക്ക് എടുത്തുവെച്ചു എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ രക്ഷപ്പെടുമെന്ന് തന്നെയാണ് ഇതിന്റെ അർത്ഥം. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. സമിഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന റജുലൈനി കാന ഫീ ബനി ഇസ്രായീൽ. ബനു ഇസ്രായേലിലെ 2 സ്നേഹിതന്മാർ, ബനു ഇസ്രായേലിൽ 2 സ്നേഹിതന്മാർ, 2 ചങ്ങാതിമാർ. ഒരാൾ നന്നായി അള്ളാഹുവിനെ ആരാധിക്കുന്ന വ്യക്തിയായിരുന്നു, നന്നായി ഇബാദത്ത് ചെയ്യുന്ന ഒരാളായിരുന്നു. മറ്റേയാളോ എപ്പോഴും ഞാനൊരു പാപിയാണ്, ഞാനൊരു, അങ്ങനെ ഉണ്ടാവും ചില ആളുകൾ, ഞാനൊരു ദോഷിയാണ്, ഞാനൊരു ചെമ്മാടിയാണ് എന്നിങ്ങനെ പറഞ്ഞു നടക്കുന്ന, നന്മകളൊന്നും ചെയ്യാത്ത ഒരാൾ. മറ്റേയാളോ, മറ്റേ സുഹൃത്തോ ഇബാദത്തിൽ മുഴുകി നിരന്തരമായി ഇജ്തിഹാദ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി. ഈ നല്ലവനായ ആബിദ് തെറ്റുകാരനെ കാണുമ്പോ എന്നും പറയും, എന്താടോ നിനക്ക് നന്നായിക്കൂടെ, എന്താടോ നിനക്ക് നന്നായിക്കൂടെ, ഇങ്ങനെ തോന്നിവാസം ചെയ്ത് നീ ജീവിക്കുകയാണോ എന്ന് നിരന്തരമായി ഉപദേശിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം വലിയ ഒരു തെറ്റ് ചെയ്തപ്പോ ജീവിതത്തിൽ തന്റെ സുഹൃത്തിന്റെ ഭാഗത്ത് നിന്ന് കാണാൻ പാടില്ലാത്തത് കണ്ടുപോയപ്പോ ഈ വ്യക്തി, ആബിദായ വ്യക്തി തന്റെ സുഹൃത്തിനോട് പറഞ്ഞു, നീ നിർത്തണം,
ഈ തോന്നിവാസം നീ നിർത്തണം, ഇനിയും നിനക്ക് നന്നാവാനുള്ള സമയമായിട്ടില്ലേ എന്ന്. അപ്പോൾ ആ തന്റെ സുഹൃത്ത് പറഞ്ഞു, എന്നെയും എന്റെ റബ്ബിനെയും നീ വിട്ടേക്ക്, എന്റെ വിഷയത്തിൽ നീ ഇടപെടരുത്, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും, എന്റെ കബറിലേക്ക് നീ വരുന്നില്ലല്ലോ. നമ്മൾ അങ്ങനല്ലേ പറയാ, എന്റെ കബറിലേക്ക് നീ വരുന്നില്ല, നിന്റെ കബറിലേക്ക് ഞാനും വരുന്നില്ല, അതുകൊണ്ട് നീ എന്നെ വിട്ടോ, നീ നിന്റെ കാര്യം നോക്കിക്കോ എന്ന് ഇദ്ദേഹം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത പ്രയാസം തോന്നി. ഉടനെ തന്നെ തന്റെ സുഹൃത്ത് ആ മനുഷ്യനോട് പറഞ്ഞു, അല്ലാഹു നിനക്കൊരിക്കലും പുറത്തു തരൂല എന്ന്. ലാ യഗ്ഫിറുല്ലാഹു ലക അബദ, ഒരിക്കലും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല നിനക്ക് പുറത്തു തരൂല, നിന്നെ അല്ലാഹു ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയുമില്ല എന്ന് ആ തെറ്റു ചെയ്യുന്ന ചെമ്മാടിയായ തന്റെ സുഹൃത്തിനോട് ആബിദായ ഈ മനുഷ്യൻ പറഞ്ഞപ്പോ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല ആ ഒരു വാക്കിന്റെ പേരിൽ ആബിദിനെ പിടിക്കുന്ന ഒരു രംഗമുണ്ട്. ഞാൻ പറയുന്നത്, ഇബാദത്ത് ഒരുപാട് ചെയ്ത് മനസ്സിൽ വിശാലതയില്ലാതെ, മനസ്സിൽ കാരുണ്യമില്ലാതെ, ഞാൻ വലിയ ആബിദാണ് എന്ന് പറഞ്ഞ് നടന്നതുകൊണ്ട് ഒരാളും ഇവിടെ രക്ഷപ്പെടാൻ പോകുന്നില്ല. അല്ലാഹുവിന്റെ കോടതിയിൽ ആരാ രക്ഷപ്പെടാന്ന് ചോദിച്ചാൽ ഈ സാമൂഹിക പ്രവർത്തനം ചെയ്യുന്നവരിൽ ഏറ്റവും നന്നായി ഇബാദത്ത് ചെയ്യുന്നവരാരോ അവരാണ്. കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നവരിൽ ഏറ്റവും വലിയ ആബിദാര അവരെ രക്ഷപ്പെടുക. ഈ സംഘടനാ പ്രവർത്തനങ്ങളില്ല, കാരുണ്യ പ്രവർത്തനങ്ങളില്ല, ഇബാദത്തുണ്ട് അവരല്ല, കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നവരിലെ ആബിദ്. അപ്പൊ നമ്മൾ എന്താവാൻ ശ്രമിക്കുക? വെറും ഒരു ആബിദുമാവരുത്, വെറും ഒരു സംഘാടകനുമാവരുത്. ആബിദായ സംഘാടകനായി മാറിയാൽ നമ്മെ മറികടക്കുന്ന ഒരാളും നാളെ സ്വർഗത്തിലുണ്ടാവൂല. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗം നൽകുന്ന അനുഗ്രഹിക്കട്ടെ. അപ്പൊ നിരന്തരമായി തെറ്റ് ചെയ്യുന്ന തന്റെ സുഹൃത്തിന്റെ ഭാഗത്ത് വലിയൊരു അപാകത വന്നപ്പോ പറഞ്ഞു, നീ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്ന്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല രണ്ടു പേരുടെയും റൂഹിനെ പിടിക്കുകയുണ്ടായി. രണ്ടു പേരെയും അല്ലാഹു തആല ഒന്നിച്ചു കൊണ്ടുപോവുകയുണ്ടായി. മലക്കിനെ പറഞ്ഞേച്ചു, ഫബഅത്തല്ലാഹു ഇലൈഹിമാ മലക്കൻ, രണ്ടു പേരിലേക്കും അസ്റായിൽ അലൈഹിസ്സലാമിനെ പറഞ്ഞേച്ചു കൊണ്ട് റൂഹ് പിടിക്കാൻ പറഞ്ഞു. രണ്ടു പേരുടെയും ആത്മാവിനെ അല്ലാഹു തആല ആഖിറത്തിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് തെറ്റു ചെയ്ത വ്യക്തിയോട് അല്ലാഹു ചോദിച്ചു, നീ ഇന്ന് വരെ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടോ? ഇല്ല. എന്നാൽ നീ എന്റെ കാരുണ്യം കൊണ്ട് നീ നേരെ സ്വർഗത്തിലേക്ക് പോയിക്കോളൂ എന്ന് ആരോട് പറഞ്ഞു? തെമ്മാടിയായ മനുഷ്യനോട് അല്ലാഹു പറയുകയും, എന്നാൽ ഇവിടെ ആബിദായ നിരന്തരമായി തസ്ബീഹുമാല കയ്യിൽ പിടിച്ച് തെമ്മാടിയെ നീ നന്നായി കൂടടാ, നിനക്ക് അല്ലാഹു പുറത്തു തരൂല, നിന്നെ അല്ലാഹു സ്വർഗത്തിൽ കിടത്തൂല എന്നൊക്കെ പറഞ്ഞ ഈ ആബിദിനോട് അല്ലാഹു ചോദിച്ചു, എന്റെ അടിമക്ക് ഞാൻ നൽകുന്ന കാരുണ്യത്തെ തടയാൻ നിനക്കാരാ അവകാശം തന്നത്? എന്റെ അടിമയ്ക്ക് ഞാൻ നൽകുന്ന കാരുണ്യത്തെ തടയാൻ നിനക്കാരാ സമ്മതം തന്നത്? നിന്നോട് ആരാ പറഞ്ഞത് ഞാൻ പുറത്തു കൊടുക്കൂല എന്ന് പറയാൻ നിനക്കാരാ ധൈര്യം തന്നത്? അതുകൊണ്ട് നീ നേരെ നരകത്തിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞ് അല്ലാഹു നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയ സംഭവം മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹുവിന്റെ കാരുണ്യം വളരെ വിശാലമാണ്. അല്ലാഹുവിന്റെ കാരുണ്യം വളരെ വിശാലമാണ്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും രാവിലെ ഉണരുമ്പോഴും മനസ്സിൽ ചതിയില്ലാതെ ഉറങ്ങാനും ചതിയില്ലാതെ ഉണരാനും ആർക്കെങ്കിലും സാധിച്ചാൽ അയാളെന്റെ സുന്നത്തിനെ ജീവിപ്പിച്ചതിന് സമാനമാണ്. ഉറങ്ങുമ്പോൾ മനസ്സിൽ ചതിയുണ്ടാവാൻ പാടില്ല, രാവിലെ ഉണരുമ്പോഴും മനസ്സിൽ ചതിയുണ്ടാവാൻ പാടില്ല. ഈ രീതിയിൽ ആരെങ്കിലും കിടന്നുറങ്ങുകയോ ആരെങ്കിലും ഉണരുകയോ ചെയ്താൽ അയാളെന്റെ സുന്നത്തിനെ ജീവിപ്പിച്ചതിന് സമാനമാണ്. എന്റെ സുന്നത്തിനെ ഒരാൾ ജീവിപ്പിച്ചാൽ അയാൾ എന്റെ കൂടെയാണ് നാളെ സ്വർഗീയ ലോകത്തുണ്ടാവുക. എന്റെ സുന്നത്തിനെ ജീവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഉറങ്ങുമ്പോൾ മനസ്സിൽ ചതിയില്ലാതെ ഉറങ്ങുക, ചതിയില്ലാതെ ഉണരുക, അസൂയയില്ലാതെ ഉറങ്ങുക, അസൂയയില്ലാതെ ഉണരുക. ഇവിടെ കൂടിയിരിക്കുന്ന ആർക്കെങ്കിലും കഴിയോ ജീവിതത്തിൽ ഒരു മനുഷ്യനോടും വെറുപ്പില്ലാതെ കിടന്നുറങ്ങാൻ? ജീവിതത്തിൽ ഒരു മനുഷ്യനോടും വെറുപ്പില്ലാതെ ഇന്ന് വരെ കിടന്നുറങ്ങുകയും ഇന്ന് വരെ ഉണരുകയും ചെയ്ത ഏതെങ്കിലും ഒരാൾ ഈ സദസ്സിലുണ്ടോ? ഉണ്ടെങ്കിലും നോക്കി പോക്കെ, ജീവിതത്തിൽ ആരെയും വെറുത്തിട്ടില്ല.
അങ്ങനെ ഒരു വെറുപ്പോടുകൂടി ഞാൻ ഉറങ്ങിയിട്ടില്ല, അങ്ങനൊരു വെറുപ്പ് എൻ്റെ മനസ്സിലില്ല എന്ന് പറയാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപോക്കി. അപ്പുറത്ത് കൈപോക്കുമ്പോൾ ഇപ്പുറത്തുള്ള ആളെ നോക്കണേ, പാര വെച്ച ആളൊക്കെ ഉണ്ടാവും, വെറുതെ കൈപോക്കരുത്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരായ സ്വഹാബാക്കൾക്ക് 3 ദിവസം നിരന്തരമായി വാദ പറഞ്ഞു കൊടുക്കുമ്പോഴും സ്വർഗക്കാരനെ നിങ്ങൾ കണ്ടോ എന്ന് ചോദിച്ചത് നിങ്ങൾക്കറിയാം, നിങ്ങളിലേക്ക് സ്വർഗക്കാരൻ വരുമെന്ന് പറഞ്ഞത് പിറ്റേ ദിവസവും പറഞ്ഞു, പിറ്റേ ദിവസവും പറഞ്ഞു. എന്താണ് അയാൾ സ്വർഗത്തിലെത്താനുള്ള കാരണമെന്ന് മഹാനായ സ്വഹാബി വജർ പിന്നാലെ പോയി അന്വേഷിച്ചപ്പോ പ്രത്യേകമായ ഇബാദത്തില്ല, പ്രത്യേകമായ ആരാധനകളില്ല. 3 ദിവസം കൂടെ കിടന്നിട്ടും 3 ദിവസം കൂടെ നടന്നിട്ടും പ്രത്യേകമായ ആരാധനകൾ കാണാതിരുന്നപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാൻ ഉറങ്ങുമ്പോൾ എനിക്കൊരാളോടും ഇന്ന് വരെ വെറുപ്പ് തോന്നിയിട്ടില്ല, ഉണരുമ്പോഴും എൻ്റെ മനസ്സ് വിശാലമാണ്, എൻ്റെ ജീവിതത്തിൽ ഒരാളെ വെറുത്തിട്ടില്ല, ഒരാളോടും അസൂയയില്ല, ഒരാളോടും പകയില്ല, അതായിരിക്കും ഞാൻ നാളെ സ്വർഗത്തിന്റെ അവകാശിയാണ് എന്ന് എന്റെ ഹബീബ് എന്നെ കുറിച്ച് പറഞ്ഞുവെങ്കിൽ കാരണമെന്ന് മഹാനായ സ്വഹാബി വിദ്യരോട് അള്ളാഹുവിന്റെ ഹബീബ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച മഹാൻ പറയുകയാണ്, അപ്പൊ സ്വർഗത്തിലെത്താനുള്ള വഴി എന്ന് പറയുന്നത് വിശാല മനസ്കതയാണ്. ബറാഅത്ത് കഴിഞ്ഞു പോയി, അള്ളാഹു തആല ചില ആളുകളിലേക്ക് നോക്കുക പോലും ചെയ്യൂല എന്നാ പറഞ്ഞത്. കൽബ് ഗോത്രത്തിലെ ആട്ടിൻകൂട്ടങ്ങളിലുള്ള രോമങ്ങൾ കണക്കെ ആളുകൾക്ക് അല്ലാഹു തആല മാപ്പ് നൽകുകയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുന്ന രാത്രിയിൽ അല്ലാഹു തിരിഞ്ഞു നോക്കാത്ത വിഭാഗം പിണങ്ങി നിൽക്കുന്ന ആളുകളാണ്, മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്നവരാണ്, കുടുംബങ്ങളോട് പിണങ്ങി നിൽക്കുന്ന ആളുകളാണ്, ചങ്ങാതിമാരോട് പാർട്ട്ണർമാരോട് ജോലിക്കാരോട് അയൽവാസികളോട് പിണങ്ങി നിൽക്കുന്ന ആളുകൾ, അഥവാ ആരോടെങ്കിലും മനസ്സിൽ പകയുണ്ടെങ്കിൽ വിദ്വേഷമുണ്ടെങ്കിൽ അയാൾക്ക് ബറാത്ത് അല്ലാഹു സ്വീകരിക്കൂല, അയാളുടെ റമദാൻ അല്ലാഹു സ്വീകരിക്കൂല, അയാളുടെ ഒരു അമലും അല്ലാഹുവിന് വേണ്ടേ വേണ്ട എന്നാണ്. അപ്പൊ വിശാല മനസ്കതയാണ് വളരെ പ്രധാനം. ഇബാദത്തല്ല, ഇബാദത്ത് ആർക്കാ, ആർക്കാ നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത്? അള്ളാഹുവിന് വേണ്ടിയിട്ടല്ലേ. പക്ഷെ സ്വഭാവം അള്ളാഹുക്ക് വേണ്ടിയിട്ടല്ല, ആർക്ക് വേണ്ടിയിട്ടാ? മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ടാണ്. എ മാൻ ഈസ് എ സോഷ്യൽ അനിമൽ, ഒരു മനുഷ്യൻ സാമൂഹിക ജീവിയാണ്. അപ്പൊ ഇബാദത്തിനേക്കാളും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പെരുമാറ്റവും നമ്മുടെ സ്വഭാവവുമാണ്. അങ്ങനെ ജീവിക്കാൻ കഴിയോ നമ്മൾ രക്ഷപ്പെടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു തരാം. നിങ്ങളുടെ കുടുംബത്തിൽ ഉറക്കൊന്നും വരുന്നില്ലല്ലോ, നിങ്ങൾക്ക് ഉറക്കം വരാൻ പാടില്ല. കാരണം മക്കത്തൊക്കെ പോയാലും വേദ തുടങ്ങത്തേക്കറിയോ 12:30 മണിക്കാണ്. 12 ഞങ്ങൾക്കല്ല ഉറക്കിൽ പോയി എന്ത് വിളിക്കും, ഉസ്താദ് വേദനായി എന്ന് പറഞ്ഞിട്ട് വിളിക്കല. 1:30 12 മണിക്കാണ് മക്കത്ത്. ഇവിടെ 10 മണി തുടങ്ങി ഒരു 12 മണിക്ക് അവസാനിപ്പിക്കുന്ന രീതിയാണ്. അപ്പൊ നാളെ ചില ആളുകൾക്ക് ലീവ് ഉണ്ടാകും, ചില ആളുകൾക്ക് ഡ്യൂട്ടി ഉണ്ടാകും. കഫ്റ്റീരിയക്കാർക്കൊന്നും പിന്നെ ജീവിതത്തിൽ ലീവില്ലാത്ത ആളാണ്, പെരുന്നാക്ക് പോലും ലീവില്ലാത്ത ആളാണ് കഫ്റ്റീരിയ ചായക്കടക്കാരൊക്കെ. അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ചൊല്ലി മരിച്ചു പോയ ആളുകളുണ്ടാവും അല്ലേ? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് കേൾക്കും, അറിയുന്ന ആളുകൾ കുടുംബത്തിലോ നാട്ടിലോ ഒരാളുണ്ട്, രണ്ടാള്, മൂന്നാള്, നാലാള്, അഞ്ചാള്, ആറാള്, ഏഴാള്, ഓക്കെ. ഇവരൊക്കെ സുന്നികളായ ആളുകളായിരുന്നല്ലേ അല്ലേ, സുന്നികളായ ആളുകളായിരുന്നു, സുന്നി സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ. 7 ആളുകൾ ഈ സദസ്സിൽ വെച്ച് കൈപൊക്കി ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലി മരിച്ചു എന്ന് പറഞ്ഞിട്ട്. ഞാനിതുപോലെ ചില സദസ്സിൽ ഇങ്ങനെ ചോദിക്കുമ്പോൾ 26 ആളും 30 ആളൊക്കെ കൈപ്പൊക്കി സദസ്സുകളൊക്കെ ഉണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലി മരിച്ചു എന്നാണ് പറയാൻ. ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലി മരിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടയാളം, അതിൻ്റെ അർത്ഥം എന്താ? ഈമാൻ സലാമത്തായി മരണപ്പെട്ടു എന്നാണ്. അപ്പോൾ സുന്നികൾ ബിദഅത്തും ഷിർക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ മരിക്കാൻ കഴിയോ? അങ്ങനെ ഇല്ലേ. സുന്നികൾക്ക്, സുന്നികൾ ജീവിതത്തിൽ ഷിർക്ക് ചെയ്യുന്ന ആളാണെന്നാണ് പൊതുവെയുള്ള ആരോപണങ്ങൾ, ബിദഅത്ത് ചെയ്യുന്ന ആളുകളാണ് എന്നൊക്കെയാണല്ലോ ആരോപണങ്ങൾ. അങ്ങനെ നമ്മൾ ഷിർക്കും ബിദഅത്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈമാൻ സലാമത്തായിട്ട് മരണപ്പെടാൻ നമ്മൾക്ക് കഴിയോ? കഴിയില്ല. സ്വാഭാവികമായിട്ട് ഷിർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഈമാൻ സലാമത്തായിട്ട് മരണപ്പെടാൻ കഴിയില്ല. ഒരാളും മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി മരിച്ചാൽ അതിനർത്ഥം ദഖലൽ ജന്ന, അയാൾ സ്വർഗാവകാശിയാണ് എന്ന് ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ ആദ്യമായി സംസാരിച്ചത് ലാ ഇലാഹ ഇല്ല, നമ്മളൊക്കെ മക്കളെ ആദ്യം പഠിപ്പിക്കുക ഉപ്പ ഉപ്പച്ചി ബാപ്പ ബാപ്പച്ചി എന്നൊക്കെ അല്ലേ പഠിപ്പിക്കുക?
ഉമ്മച്ചി ഉമ്മാന്നൊക്കെ പഠിപ്പിക്കുക. എന്നാൽ സത്യത്തിൽ അതല്ല പഠിപ്പിക്കേണ്ടത്. മക്കളെ കൊണ്ട് ആദ്യം സംസാരിപ്പിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നായിരിക്കണം എന്നാണ്. അത് സംസാരിക്കണമെങ്കിൽ എന്ത് വേണം? മക്കളുടെ അടുത്ത് നിന്ന് പാട്ടുപാടി വെറുതെ അനാവശ്യമായ സംസാരങ്ങളൊക്കെ ഒഴിവാക്കി തൊട്ടിലാട്ടുമ്പോഴും താരാട്ട് പാട്ടുമ്പോഴും പാല് കൊടുക്കുമ്പോഴും മാറോട് ചേർത്ത് പിടിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യുക? ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള താരാട്ട് പാട്ട് ലാ ഇലാഹ നിങ്ങളെല്ലാം ഉറക്കെ പാടില്ലായിരുന്നു കേട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാ. ഇതിനെ വെല്ലുന്ന താരാട്ട് പാട്ട് ഇന്നുവരെ വന്നിട്ടില്ല. വന്നിട്ടുണ്ടോ? ഇതിനെ വെല്ലുന്ന ഒരു താരാട്ട് പാട്ടുമില്ല. നിങ്ങൾ ഇങ്ങനെ മക്കളെ ഇതല്ലാതെ വേറൊരു പാട്ടും പാടരുത്, വേറെ പാട്ട് പാടരുത്, ഇതന്നെ പാടാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാ. ഇങ്ങനെ പാടി 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 പാടിയിട്ട് ആദ്യം നിങ്ങളുടെ മക്കള് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് സംസാരിച്ചു. അയാൾ അവസാനമായി സംസാരിക്കുന്നതും ലാ ഇലാഹ ഇല്ലല്ലായി. അങ്ങനെ ഒരു 1000 വർഷമല്ല 500 or 100 വർഷം അയാൾ ജീവിക്കുകയും ആ ജീവിതത്തിനിടയിൽ അയാളുടെ ഭാഗത്ത് തെറ്റുകൾ വന്നുപോയാൽ ആ തെറ്റിനെ കുറിച്ച് പോലും അള്ളാഹു നാളെ ചോദ്യം ചെയ്യൂല, അയാൾ സ്വർഗത്തിലാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി പറഞ്ഞു വന്നത്. എത്രയോ ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി മരിച്ചു പോകുന്നവരുണ്ട്, സുന്നികളായ ആളുകൾ. നമ്മുടെ അനുഭവം, ഞാൻ ഈ വിഷയം നമ്മുടെ ഉള്ളാളം മക്കാമുണ്ട്, നിങ്ങളൊക്കെ കാസർഗോഡ് ജില്ലക്കാരായിരിക്കും ബഹുഭൂരിഭാഗം ആളുകളും, പുറത്തുനിന്നുള്ള ആളുകളുണ്ടാവും, ഉള്ളാളം മക്കാമുണ്ട്. അവിടെ ഒരു പ്രഭാഷണം നടത്തിയപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, എൻ്റെ പിതാവ് വെള്ളിയാഴ്ച ജുമായിക്ക് സുജൂദിൽ വെച്ചിട്ട് മരണപ്പെട്ടു പോയി. വെള്ളിയാഴ്ച ജുമായിക്ക് സുജൂദിൽ വെച്ച് മരണപ്പെട്ടു പോയി. അദ്ദേഹം മരിക്കുന്നതിൻ്റെ തലേ ദിവസം വീട്ടിൽ വെച്ചിട്ട് ഖുതുബിയത്ത് റാത്തീബൊക്കെ കഴിച്ച് പിറ്റേ ദിവസം വെള്ളിയാഴ്ച ജുമായിക്ക് സുജൂദിൽ വെച്ചിട്ട് മരണപ്പെട്ടു പോയി. അപ്പം ഇങ്ങനെ എത്രയോ നല്ല മരണങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയും. ആ മരണത്തിൻ്റെ പിന്നിലൊക്കെ നമ്മൾ അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങിച്ചെന്നാൽ നമ്മൾക്ക് കാണാൻ കഴിയുക അവരൊക്കെ വലിയ ആബിദികളായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമല്ല. അവർക്ക് സുജൂദിൽ കിടന്നിരുന്നോ, അവർക്ക് തസ്ബീഹമാല കയ്യിൽ പിടിച്ചിരുന്നോ എന്നൊക്കെയുള്ള കാരണങ്ങളല്ല കണ്ടെത്താൻ കഴിയുക. അവരൊക്കെ ജീവിതത്തിലെ കറകളഞ്ഞ മനസ്സിൻ്റെ ഉടമകളായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയും. സംശുദ്ധ ഹൃദയമുള്ളവരായിരുന്നു. അവരുടെ പ്രത്യേകത എന്താ? അയാൾ നല്ല മനുഷ്യനാട്ടോ, അയാൾ ആരും ചീത്ത പറയില്ല, അയാൾ ആരും കുറ്റം പറയില്ല, അയാളെക്കുറിച്ച് ആർക്കും ഒരു ദുരഭിപ്രായമില്ല. ഈ രീതിയിലായിരിക്കും ഈ മരണപ്പെട്ടു പോയ ആളുകളിൽ നിന്നൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സ്വഭാവത്തിൻ്റെ സവിശേഷത. അപ്പൊ ഈമാൻ സലാമത്തായിട്ട് മരണപ്പെടാനുള്ള വഴി എന്താ? നിങ്ങൾ പറയും, സ്വഭാവം നന്നാക്കുക. സ്വഭാവം നന്നാക്കിയാൽ ദുനിയാവ് രക്ഷപ്പെടും, ആഹ്റം രക്ഷപ്പെടും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഉമ്മു സലമ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, നബിയെ ഒരു പെണ്ണിന് 2-3 ഭർത്താക്കന്മാരുണ്ടാവും, അഥവാ ആശാരിമാർ പെണ്ണിട്ടിയ പോലല്ലേ ഇത്? ആശാരിമാർ പണ്ട് 5 കൂടിയിട്ട് ഒരു പെണ്ണിട്ടി, അതുപോലല്ല. 5, 3, 4, 5 ഭർത്താക്കന്മാരൊക്കെ ഉണ്ടാവും. അതെങ്ങനെയെന്ന് വെച്ചാൽ, ആദ്യം കല്യാണം കഴിച്ചു, 1 വർഷം കഴിയുമ്പോൾ ഭർത്താവ് മരണപ്പെട്ടു പോയി, പിന്നെ വേറൊരു കല്യാണം കഴിച്ചു, അയാൾ തോലാക്കില്ലേ പോയി, പിന്നെ ഒരു കല്യാണം കഴിച്ചു, അയാളും മരണപ്പെട്ടു. അങ്ങനെ 4 ഭർത്താവ് ഒരു പെണ്ണിനുണ്ട്. ആ പെണ്ണ് നാളെ സ്വർഗത്തിലെത്തിയാൽ ദുനിയാവിലുള്ള ഭാര്യമാരാ നമ്മുടെ കൂടെ ഉണ്ടാവും, അതെല്ലാവർക്കും അറിയല്ലോ അല്ലേ. ദുനിയാവിലുള്ള ഭാര്യമാരോ ഊർലിങ്ങളൊന്നും സ്വപ്നം കാണണ്ട, ഊർലിങ്ങളാക്കളൊക്കെ ഗ്ലാമർ നമ്മുടെ ഭാര്യമാർക്ക് ഉണ്ടായാൽ പോരെ, ആ പിന്നെ ഊർലിങ്ങളൊന്നും സ്വപ്നം കാണണ്ട, നമ്മുടെ ഭാര്യമാർക്ക് ഊർലിങ്ങളെക്കാളും സൗന്ദര്യം ഉണ്ടാവുമെന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പക്ഷെ ഒരു കാര്യം കൂടി ചെയ്യണമെന്നാണ്, അതെങ്ങനെ സൗന്ദര്യം ഉണ്ടാവുന്നു? ഉമ്മു സൽമ ബിബി എന്നെ ചോദിക്കാൻ, നബിയെ ദുനിയാവിലെ സ്ത്രീകളാണോ അല്ല ഹൗർലിങ്ങളാണോ സുന്ദരികൾ എന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അത് ദുനിയാവിലുള്ള സ്ത്രീകളാണ്, അഥവാ നമ്മുടെയൊക്കെ ഭാര്യമാരാണ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞ കാരണമുണ്ട്, ബി സ്വലാത്തിഹിന്ന, അവരുടെ നിസ്കാരം കാരണം. അപ്പൊ നിസ്കാരം കുറഞ്ഞു പോയാൽ ഭാര്യമാരുടെ സൗന്ദര്യം കുറയും. സ്വർഗത്തിലെത്തിയിട്ട് എൻ്റെ ഭാര്യ ഇതാണെന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല, ഇവിടെ നന്നായിട്ട് നിസ്കരിപ്പിച്ചോളി, പിന്നെ അപ്പുറത്തപ്പുറത്ത് ഭായ നോക്കാനൊന്നും ആട് കാണാൻ കഴിയില്ല, സ്വർഗത്തിൽ കഴിയില്ല. അതേപോലെ ബി സുയാമിഹിന്ന, അവരുടെ നോമ്പ് കാരണം.
നോമ്പ്, നിസ്കാരം, ഖിയാമിഹിൻ അവരുടെ രാത്രി നിസ്കാരം, അവരുടെ റുക്കൂ, ഇതൊക്കെ കാരണമാണ് ഹുറുൽ ഇങ്ങളെക്കാളും ഭംഗി നമ്മുടെ ഭാര്യമാർക്ക് അള്ളാഹു നൽകുന്നത്. അപ്പൊ എത്രത്തോളം ഭാര്യമാരെ നിസ്കരിപ്പിച്ചോ ആ കടുക്കളയിൽ ചായയും ഭക്ഷണം ഉണ്ടാക്കാൻ നിന്നാൽ അതേ ഉണ്ടാവുള്ളൂ. അതിന് പകരം നന്നായിട്ട് നിസ്കരിപ്പിക്കാനും ഇബാദത്ത് ചെയ്യാനും പ്രമോട്ട് ചെയ്ത സ്വർഗത്തിലെ നല്ല സുന്ദരികളായി തരുണീമണികളായി നമ്മുടെ ഭാര്യമാര് മാറും. കുടുംബസമേതം നാളെ സ്വർഗീയ സുഖം ആസ്വദിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉമ്മു സലമ ബിവി ചോദിച്ച് ഇങ്ങനെ, ഭാര്യമാർ രണ്ടും മൂന്നും നാലും ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അവർക്ക് ആരെയാണ് നാളെ സ്വർഗത്തിൽ കിട്ടുക? നാല് ഭർത്താക്കന്മാർ, ഒരാൾ മരിച്ചു, അടുത്താളും മരിച്ചു, മൂന്ന് ഭർത്താവുണ്ട്, ആരെയാ കിട്ടുക? ഒരാൾ മരണം വരെ കൂടെ ഉണ്ടായിരുന്നു, ആരെയാ കിട്ടാന്ന് ചോദിച്ചു. നല്ലൊരു ചോദ്യമാണ്. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആ പെണ്ണിന്റെ മൂന്നോ നാലോ എത്ര ഭർത്താക്കന്മാരാണ് ആ പെണ്ണിനുള്ളത്, ആ ഭർത്താക്കന്മാരെ മുന്നിലേക്ക് കൊണ്ടുവന്ന് നിർത്തുമെന്നാണ്, നിരനിരയായി നിർത്തുമെന്നാണ്. എന്നിട്ട് പെണ്ണിനോട് പറയുമത്രേ, ആരാണ് നിന്നോട് ദുനിയാവിൽ ജീവിക്കുന്ന കാലം വളരെ മാന്യമായി പെരുമാറിയ ഭർത്താവേതാണ്, അയാളെ നീ തന്നെ തെരഞ്ഞെടുത്തോളൂ എന്ന് അള്ളാഹു പറയുമെന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ സൽസ്വഭാവത്തോടെ നിന്നോട് പെരുമാറിയ ഭർത്താവേതാ? ഇയാളെ കാണുമ്പോ തന്നെ ഓർമ്മയായി, പണ്ട് ചായക്ക് പഞ്ചസാര ഇടാത്തതിന് വേണ്ടി മുഖത്തേക്ക് അടിച്ച് ഇയാള് വേണ്ട, അടുത്ത ആള്. അങ്ങനെ ഏറ്റവും നല്ല സ്വഭാവക്കാരായ ഭർത്താവിനെയായിരിക്കും ഭാര്യമാര് തെരഞ്ഞെടുക്കുക എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് മഹദിയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, നബിയേ, ദഹബ ഹുസ്നുൽ ഖുലുഖി ബിഖൈറൈ ദുനിയാ വൽ ആഖിറ, ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ നന്മകളും സ്വൽസ്വഭാവം കൊണ്ടുപോയല്ലോ നബിയെ. അഥവാ ഒരാൾ സ്വൽസ്വഭാവിയായി മാറിയാൽ അയാൾ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിഞ്ഞ വർഷം ഇയർ ഓഫ് സായിദ് ആയിരുന്നു, ഈ വർഷം ഇയർ ഓഫ് ടോളറൻസ്, ക്ഷമയുടെ സഹിഷ്ണുതയുടെ വർഷമാണ്. അപ്പൊ സ്വഭാവം നന്നാക്കാൻ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവേണ്ട ഏറ്റവും വലിയ പ്രത്യേകത ക്ഷമാശീലരാവുക എന്നുള്ളതാണ്. വജസാവും ബിമാ സബറു ജന്നതം വഹരീറാ, ക്ഷമിച്ചത് കാരണത്താലാണ് ഞാൻ അവർക്ക് സ്വർഗം നൽകുന്നത് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. നോമ്പ് ഒരു ക്ഷമയാണ്, നോമ്പ് ക്ഷമയാണ്. എന്തിൽ നിന്നുള്ള ക്ഷമ? വെള്ളം നമ്മുടെ മുമ്പിലുണ്ട്, ഹലാലാണ്, വെള്ളം കുടിക്കൽ അനുവദനീയമാണ്, എന്നിട്ട് പോലും നമ്മൾ കുടിക്കാതെ മാറ്റിവെക്കുന്നുണ്ട്, ക്ഷമയാണത്. ജ്യൂസ് കുടിക്കാം, അനുവദനീയമാണ്, മട്ടൺ കഴിക്കാം, അനുവദനീയമാണ്. ആകെ ഗൾഫിലേക്ക് വരുന്നതിനെ മന്തി കഴിക്കാൻ വേണ്ടിയിട്ടാണ്, ഗൾഫിലെ ആകെ വരുന്ന മന്തി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ആ മന്തി തരുന്നുമില്ല നിങ്ങൾ ആട്ടാറ്. ആ മന്തി വീക്ക്നെസ് ഉള്ള ആളുകൾ ഉണ്ടാവും ഇവിടെ ഉണ്ടാ, എങ്ങനെ പോയിട്ടും മട്ടനൊക്കെ മന്തിയൊക്കെ അടിച്ചാല് പീസായി പോവേ. നമ്മൾക്ക് എപ്പോഴെങ്കിലും വർഷത്തിലോ മാസത്തിലോ വരുമ്പോൾ അടിക്കാൻ നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ നല്ല അതിനനുസരിച്ചിട്ട് ഭക്ഷണം ഫ്ലെക്സിബിൾ ആക്കാൻ നമ്മൾക്ക് കഴിയണം. നമ്മുടെ നാട്ടിലൊരു ശരീരം, ഇവിടെ അറബികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, അറബികൾ തണുപ്പ് കാലത്തും ചൂട് കാലത്തും ഡ്രസ്സ് മാറൂലേ, ഇല്ലേ? നിങ്ങൾ നിങ്ങൾ കൂടെ ജീവിക്കുന്ന ആളല്ലേ, തലപ്പാവ് മാറും, ഡ്രസ്സ് മാറൂലേ, ഭക്ഷണത്തിനും മാറ്റം വരും. നമ്മൾക്കോ? നമുക്ക് ചൂടായെങ്കിലും ഇതന്നെ, തണുപ്പായാലും ഇതന്നെ, ഇനി തീപിടിച്ചാലും ഇതന്നെ. ഭക്ഷണമോ? ചൂടായെങ്കിലും ചിക്കൻ തന്നെ, തണുപ്പായാലും ചിക്കൻ തന്നെ, ഒരു മാറ്റമില്ല. ഇതൊക്കെയാണ് നമ്മുടെ വലിയ പരാജയതാണ്. നമ്മൾ അറബികളൊക്കെ നല്ല ആരോഗ്യം വെറുതൊന്നുമല്ല, നമുക്ക് ഈ ക്യാൻസറും കിഡ്നി പേഷ്യൻറ്റും ഡയാലിസിസ് സെന്ററും എന്തിനാ ഇവിടെ അടങ്ങ ഡയാലിസിസ് സെന്റർ ഒക്കെ ഉണ്ടോ? അറബികൾക്കിടയിൽ അങ്ങനെ അസുഖമുണ്ടോ? കുറവല്ലേ, കുറവല്ലേ, അസുഖങ്ങൾ കുറവല്ലേ? എന്തേ നമ്മൾക്ക് ഈ ദൈനംദിനം നമ്മൾക്ക് കിട്ടേണ്ട ചില ഇൽമുകൾ, ചില വിവരങ്ങൾ നമ്മൾക്ക് കിട്ടുന്നില്ല. പൊതുവെ എല്ലാവരും പ്രസംഗിക്കുന്ന ഒരു വിഷയമാണ് H2O, അല്ലെ, രണ്ട് ഹൈഡ്രജനും പിന്നെ ഓക്സിജനും കൂടിയാൽ വെള്ളം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ആ വെള്ളം ദാഹിച്ച് വലയുന്നവന് കൊടുക്കണമെന്നുള്ള പ്രാക്ടിക്കലായിട്ടുള്ള വിവരം നമ്മുടെ ജനങ്ങൾക്ക് സാഹചര്യവുമായി ബന്ധപ്പെട്ട അയൽമ നൽകുന്നില്ല. ഇന്ത്യയുടെ ഏതാ നാഷണൽ മൃഗം? ഏതാ? ഏതാ? കടുവ. കടുവ വന്നാൽ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് ഇന്നുവരെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഒരു കടുവ ആക്രമിക്കാൻ വന്നാൽ എങ്ങനെ പ്രതിരോധിക്കാൻ പറ്റും? ഒരു ആന വന്നാൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കും? ശക്തി കൊണ്ട് നമ്മൾക്ക് പ്രതിരോധിക്കാൻ കഴിയില്ല. ഒരു മൃഗത്തെ പവർ കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയും, പക്ഷെ ബുദ്ധി കൊണ്ട് പ്രതിരോധിക്കാൻ പറ്റും? അത് എങ്ങനെയെന്ന് ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നം ഇതാണ്, വേണ്ട വിൽമ നമുക്ക് കിട്ടുന്നില്ല. ചൂട് കാലത്ത് എന്ത് ധരിക്കണം, ചൂട് കാലത്ത് എന്ത് കഴിക്കണം, പൈൽസിന്റെയും അർഷസിന്റെയും അസുഖങ്ങൾ നിരന്തരമായിട്ട് വർദ്ധിക്കുകയാണ്. എൻ്റെ ഒരു സുഹൃത്ത്
60,000 രൂപയ്ക്കാണ് ലേസർ ഓപ്പറേഷൻ ചെയ്ത് എടുത്തിട്ട്, എന്നിട്ട് നടുവേദനയിട്ട് കിടക്കാണ്ട്, പൈസന്റെ അസുഖമാണ്. അപ്പൊ ഈ ചൂടുകാലത്ത് ഭക്ഷണം നമ്മൾ നിയന്ത്രിക്കേണ്ടി വരും. നമ്മെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം നിയന്ത്രിക്കാനുള്ള എല്ലാ വഴികളും അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ വിശ്വാസത്തിലെ അഭാഗതയാണ് പലപ്പോഴും രോഗങ്ങൾ വരാനുള്ള കാരണം. മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു വിഷം കുടിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹില്ലദീ ലാ യദുർറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം എന്നുള്ള ദിക്ര് ചൊല്ലിയിട്ടാണ് വിഷം കുടിച്ചത്. മരിച്ചില്ല. എന്നാ നിങ്ങൾ കുടിച്ചോക്ക് കുടിക്കണ്ട, ഇവിടെ വെച്ചത് നിങ്ങൾ മരിച്ചു, അറ്റാക്ക് വന്നിട്ട് മരിച്ചു, കുടിക്കണമെന്നില്ല. എന്തുകൊണ്ടെന്നറിയോ? വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. നമുക്കൊന്നിനും വിശ്വാസമില്ല. ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. മാനകസമാലും മിൻ സദഖ, എത്ര സദഖ ചെയ്താലും നിങ്ങളുടെ സമ്പാദ്യം കുറയൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. എന്നാ നിങ്ങളൊരു 1000 ദിർഹംസ് എടുക്കുന്ന പറഞ്ഞാൽ കൊടുക്കുവോ? കൂടുന്ന പറഞ്ഞ കുറയുന്നല്ല, കൂടുന്ന സദഖ കൊടുക്കുന്നതിനനുസരിച്ച് ഇല്ലാ സാദഹുല്ലാ, അയാളുടെ സമ്പത്തിൽ അല്ലാഹു വർദ്ധനവ് നൽകുമെന്നാ പറഞ്ഞത്. ആരെങ്കിലും വർദ്ധനവ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞാണ്? ഇതേതെങ്കിലും ബിസിനസ് ക്ലാസ്സിലോ ട്രെയിനേഴ്സോ പറഞ്ഞ സംഭവമല്ല. നബിത്തങ്ങൾ പറഞ്ഞ, നബിത്തങ്ങൾ ഒരു വിഷയം പറഞ്ഞാൽ അത് അതുപോലെ സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ പിന്നെ അതിന് വരേണ്ട ആവശ്യമില്ല, വേഗം പോയിട്ട് കടന്നുറങ്ങിക്കോളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിഷയം പറഞ്ഞാൽ അത് അതുപോലെ സംഭവിക്കുമെന്നാണ്. കൂടുമെന്ന് പറഞ്ഞാൽ കൂടും, സ്വതക്ക കൊടുത്താൽ സമ്പത്ത് കൂടുമെന്ന് പറഞ്ഞാൽ അത് കൂടും. അതിൽ നമ്മൾക്ക് വിശ്വാസക്കുറവുണ്ടെങ്കിൽ അത് നമ്മുടെ ഈമാനിന്റെ പ്രശ്നമാണ്. അങ്ങനെ ഒരുപാട് മേഖലകളിൽ നമ്മുടെ ഈമാനിന്റെ പ്രശ്നമുണ്ട്. പക്ഷേ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു ഇത് നബിത്തങ്ങൾ പഠിപ്പിച്ച മഹത്തായ ദിക്റാണ്. ഒരു അപകടവും വരൂല എന്ന് പറഞ്ഞാൽ വരൂല. ബിസ്മില്ലാഹില്ലദീ ലാ യദുർറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം എന്ന് പറഞ്ഞു കുടിച്ചു, ഒരു പ്രശ്നവും ഉണ്ടായില്ല. അത് അദ്ദേഹത്തിന്റെ വിശ്വാസമായിരുന്നു. അതേപോലെ ഈ ഒരു ദിക്റ് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ചെല്ലുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മില്ലാഹില്ലദീ ലാ യദുർറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം. ഈ ഒരു ദിക്ര് ഏത് ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മൾ ചെല്ലണം. പേടി തോന്നാൻ പാടില്ല. എനിക്ക് ക്യാൻസർ വരുമോ? എനിക്ക് കിഡ്നി ഫെയിലർ ആവോ? ഇങ്ങനൊരു പേടി തോന്നാൻ പാടില്ല. കാരണം നമ്മളെപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം, ഒരു ഹിഫ്ള് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അള്ളാഹുവിന്റെ ഒരു പേരാണ് ഹഫീൽ എന്നുള്ളത്. എന്താ ഹഫീൽ എന്ന് പറഞ്ഞാൽ? എന്താ ഹഫീൽ എന്ന് പറഞ്ഞാൽ അർത്ഥം സംരക്ഷിക്കുന്നവൻ എന്നാണ് അർത്ഥം. സംരക്ഷിക്കുന്നവൻ, യാ ഹഫീൽ യാ ഹഫീൽ യാ ഹഫീൽ എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുന്നവൻ എന്നാണ് അർത്ഥം. നമ്മുടെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തത് നിങ്ങൾക്കറിയുമോ മുഅ്മിനീങ്ങളെ? നമ്മുടെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നുള്ള ദിക്ർ ഒരാൾ ചൊല്ലി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ കുഫീതാ വഫുഖീതാ നിനക്കത് മതി, പോയി തിരിച്ചു വരുന്നത് വരെ നിനക്കത് മതി എന്നാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്. വഫുഖീതാ പോയി തിരിച്ചു വരുന്നത് വരെ നിന്റെ സംരക്ഷണം ഞാൻ ഏറ്റെടുത്തു എന്നാണ് അല്ലാഹു തആല പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആചങ്ങളിലൂടെ നമ്മൾക്ക് പഠിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്നിറങ്ങിയ നിങ്ങൾ ഇതും ചൊല്ലി പുറത്തിറങ്ങിയാൽ തിരിച്ചെത്തുന്നത് വരെ നിങ്ങളുടെ രോമം ഒരു കുഞ്ഞുമോൻ തൊടൂല. ആരാ പറഞ്ഞു? ഞാൻ പറഞ്ഞാണോ? ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എഴുതി തള്ള. ഞാൻ പറഞ്ഞതാണോ? വളരെ സ്വഹീഹായ ഹദീസ് അല്ലേ? എന്നാൽ നിങ്ങൾക്ക് പേടിയില്ലേ? ആക്സിഡന്റ് പറ്റുമോ? ആരെങ്കിലും പൈസ അടിച്ചു മാറ്റുമോ? പേടിയില്ലേ? ആ പേടിയാണ് നമ്മൾക്ക് ഒന്നുകൂടെ നടക്കാതെ പോയത്. നബി തങ്ങളുടെ ഒരു വിഷയം പറഞ്ഞാൽ 100% ഉറപ്പാണ്, എനിക്കിനൊന്നും പേടിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു വിശ്വാസം നമ്മൾക്കുണ്ടോ? ഒരു പ്രശ്നവും നമ്മൾക്കുണ്ടാവില്ല. അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ദിക്റിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ നമ്മൾ തയ്യാറായാൽ ഒരു പ്രശ്നവും നമ്മൾക്കുണ്ടാവൂല. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ വർഷം ഹുദവിയാണ്, മുഫീദ് ഹുദവി എന്ന് പറയും. കഴിഞ്ഞ വർഷം ആക്സിഡന്റ് പറ്റി മരണപ്പെട്ടു പോയി. പൊതുവെ ബൈക്ക് ആക്സിഡന്റുകളിൽ മരണം സംഭവിക്കുന്നത് ഹെൽമെറ്റ് ധരിക്കാതിരിക്കുമ്പോഴാണ്. പക്ഷേ എന്റെ ഈ സുഹൃത്ത് മരണപ്പെട്ടു പോയത് ഹെൽമെറ്റ് ധരിച്ചത് കൊണ്ടാണ്. നിങ്ങൾ ഇവിടെ ഇല്ലേ? ഇബ്രാഹിം സാഹിബ് ചോറില്ലേ? ലാസ്റ്റ്
നാട്ടിലൊക്കെ ചോറുണ്ടെന്ന് പറഞ്ഞിട്ട് പിടിച്ചു നിർത്താം, ക്ഷീരണി ഉണ്ടായിരിക്കുന്നതാണെന്ന് പറയാം. അപ്പൊ ഹെൽമെറ്റ് ധരിച്ചാൽ മരണപ്പെടുമോ, ഹെൽമെറ്റ് ധരിച്ചാൽ മരിക്കാതിരിക്കുമോ, രണ്ടും നിങ്ങൾ ആലോചിക്കേണ്ട വിഷയമാണ്. പൊതുവെ മരിക്കുന്നത് ഈ ഹെൽമെറ്റ് ധരിക്കാത്തത് കൊണ്ടാണെന്നാ പറയാ. ശരിയാണ്, സ്വാഭാവികമായിട്ടും നമ്മൾക്ക് തിരിച്ചറിയാനുള്ള അല്ലെങ്കിൽ മനസ്സിലാകുന്ന ഒരു വിഷയമാണ് ഹെൽമെറ്റ് ധരിച്ച സേഫ്റ്റി ഉണ്ടാവുന്നുള്ള കാര്യം. പക്ഷേ ഹെൽമെറ്റ് ധരിച്ചത് കൊണ്ടാണ് എന്റെ ഈ സുഹൃത്ത് മരണപ്പെട്ടു പോയത്. അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ഇപ്പോ രണ്ടു മൂന്ന് ദിവസം സുഹൃത്തിന്റെ ആണ്ട് കഴിഞ്ഞതുണ്ട്. ഒരു വർഷം മരണപ്പെട്ടിട്ട് 12 വർഷം മകൻ പഠിച്ചു കഴിയുന്നത് കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരുന്ന പിതാവും മാതാവും, എന്നിട്ട് ആ മകന്റെ വളർച്ചയും ആ മകന്റെ വിവാഹവും ആ മകനിലൂടെ വീടും കുടുംബവും വളരെ സുരക്ഷിതമായി മുന്നോട്ട് പോകുന്നതൊക്കെ കാണാനും കേൾക്കാനും അനുഭവിക്കാനും കൊതിച്ചുപോയ മാതാപിതാക്കൾ, ആഗ്രഹം പൂർത്തീകരിക്കപ്പെടുന്നതിന് മുമ്പേ അള്ളാഹു തിരിച്ചു കൊണ്ടുപോവുകയാണ്. ഇങ്ങനെ ഇഷ്ടംപോലെ സംഭവങ്ങൾ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവും. ഞാൻ പറയുന്നത് ഹെൽമെറ്റ് ധരിച്ചത് കൊണ്ടോ ധരിക്കാത്തത് കൊണ്ടോ ഒന്നല്ല ഇവിടെ പ്രശ്നം. നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് 100% വിശ്വാസത്തോടുകൂടി ഈ ഒരു ദിക്ര ചൊല്ലി പുറത്തിറങ്ങിയാൽ തിരിച്ചെത്തിക്കേണ്ട ഉത്തരവാദിത്തം ആരേറ്റെടുത്തു? അള്ളാഹു ഏറ്റെടുത്തു. നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട, സുരക്ഷിതമായി അള്ളാഹു നിങ്ങൾ എത്തിക്കും. ഇത് അള്ളാഹു പറഞ്ഞതാണ്, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. പക്ഷെ എന്നിട്ടും നമ്മൾ എന്തുകൊണ്ട് അപകടത്തിൽ ചാടുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ വിശ്വാസത്തിന്റെ അഭാഗതയാണ്. മഹാനായ പ്രഗൽഭനായ ഒരു സ്വഹാബി അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ദിക്ര ചൊല്ലി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം വരെ ഒരു അപകടം ഉണ്ടാവൂല, വൈകുന്നേരം ചൊല്ലിയാൽ രാവിലെ വരെ ഒരു അപകടം ഉണ്ടാവൂല എന്ന് പഠിപ്പിച്ചൊരു ദിക്ർ മഹാനായ അബുദർദ റളിയല്ലാഹു അൻഹു ഇത് ചൊല്ലിയിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. ഒരൽപസമയം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് ആളുകൾ ഓടിവരികയാണ്. അബുദർദ എന്നവരെ, നിങ്ങളുടെ വീട് കത്തിച്ചാമ്പലായിരിക്കുകയാണ്, നിങ്ങളുടെ വീടാകെ തീ ജ്വാലകൾ കൊണ്ട് കത്തി അമർന്നിരിക്കുകയാണ്. ആളുകൾ വന്നിട്ട് പറയാ, നമ്മൾ ഓടിപ്പോവൂലേ? ശരിയാണോ, എന്റെ വീടോ? ഓടിപ്പോകും, വീട്ടിലേക്ക് ഓടിപ്പോകും നമ്മൾ. പക്ഷെ അബുദർദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മഹ്ചറഖത്ത്, എന്റെ വീട് കത്തിയിട്ടില്ല. ഒന്നാള് പോയി. കുറച്ചു കഴിയുമ്പോ വീണ്ടും ആളുകൾ വന്ന്, അബുദർദ എന്നവരെ, നിങ്ങളുടെ വീട് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വീണ്ടും പറഞ്ഞു, മഹ്ചറഖത്ത്, എന്റെ വീട് കത്തൂല. അപ്പോഴാണ് ആളുകൾ ചോദിച്ചത്, ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതല്ലയോ, നിങ്ങൾ എങ്ങനെയാണ് കത്തിയിട്ടില്ല എന്ന് പറഞ്ഞത്? മഹാനായ അബുദർദ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, ഞാനത് പറയാനുള്ള കാരണം അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തന്നൊരു ദിക്ർ ചൊല്ലിയിട്ടാണ് ഞാൻ എന്റെ വീട്ടിൽ നിന്നിറങ്ങിയത്. അല്ലാഹുമ്മ അൻത റബ്ബീ ലാ ഇലാഹ ഇല്ലാ അൻത അലൈക തവക്കൽതു വ അൻത റബ്ബുൽ അർശിൽ അദീം മാഷാ അല്ലാഹു കാൻ വ മാ ലം യശ ലം യകുൻ വ ലാ ഹൗല വ ലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം അഅലമു അൻ അല്ലാഹ അലാ كل شيء قدير وان الله قد احاط بكل شيء علما اللهم اني اعوذ بك من شر نفسي ومن شر كل دابه انت اخذ بناصيتها ان ربي على صراط مستقيم ഞാൻ ഇത് ചൊല്ലിട്ടാ വന്നത്. ഇതൊരാൾ രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം വരെ ഒരു അപകടവും ഉണ്ടാവൂല എന്നെന്റെ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കുറപ്പാണ് എന്റെ വീട് കത്തിയിട്ടില്ല. കുറച്ചു കഴിഞ്ഞ് വീണ്ടും ആളുകൾ വന്നു. അങ്ങനെ എല്ലാവരും കൂടി അബുദർദ എന്നവർ പറഞ്ഞു, എന്നാ നമ്മൾക്ക് പോയി നോക്കാം. എല്ലാവരും കൂടി വീടിന്റെ സമീപത്തേക്ക് നടന്നെടുത്തു. പറഞ്ഞതുപോലെ ചുറ്റുഭാഗങ്ങളിൽ നിന്ന് പുക ഇങ്ങനെ ഉയരുകയാണ്. നടന്ന് നടന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വീടിന്റെ ചുറ്റുഭാഗങ്ങൾ നിറയെ കത്തിയിട്ടുണ്ടെങ്കിലും വീടിന്റെ ഒരംശം പോലും തൊട്ടിട്ടില്ല, ഒരംശം പോലും തീ പിടിച്ചിട്ടില്ല. ഇതാണ് മുഅ്മിനീങ്ങളെ വിശ്വാസം എന്ന് പറയുന്നത്. ഇത് വിശ്വാസമാണ്. ഈ ഒരു വിശ്വാസത്തിലേക്ക് എത്താൻ പറ്റോ? എങ്കിൽ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ കാര്യമില്ല. ഞങ്ങള് ആരും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഖുർആൻ ഓതിയ ശിഫ ഉണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് ശിഫ കിട്ടുന്നില്ലല്ലോ. ആരോടാ പറയാ? നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ആരോടാ പറയാ?
തേനിൽ ശിഫയുണ്ട് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ മുഅ്മിനീങ്ങളെ? ഖുർആൻ പറഞ്ഞതല്ലേ? എന്താ അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞത്? റബ്ബനാ വആതിനാ മാ വഅത്തനാ അലാ റസൂലിക വലാ തുഖ്സിനാ യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ്. അല്ലാഹുവേ, നീ ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് ലംഘിക്കുന്നവനല്ലല്ലോ നീ. അല്ലാഹു ഒരു വാക്ക് പറഞ്ഞാൽ വാക്ക് ലംഘിക്കൂല. ഓർമ്മയുണ്ടോ മഹദിയായ മറിയം ബീവി റളിയ മഹദിയായ മൂസാ നബി അലൈഹി സ്സലാമിന്റെ മാതാവിനോട് അല്ലാഹു പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞായ മൂസാ നബിയെ ഞാൻ തിരിച്ചു തന്നത് വലിതഅലമ അന്ന വഅദല്ലാഹി ഹഖു വലാകിൻ അക്തറന്നാസ് ലാ യഅലമൂൻ. മൂസാ നബിയുടെ ഉമ്മയോട് എന്താ പറഞ്ഞത്? നിങ്ങൾ പേടിക്കണ്ട, മകനെ കൊണ്ടുപോയിട്ട് പുഴയിലേക്ക് എറിയെന്ന് പറഞ്ഞു. നിങ്ങളിവിടെ തന്നെ ശ്രദ്ധിക്കണം, എന്റെ വിഷയം ശ്രദ്ധിക്കണം. മകനെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും മിണ്ടാത്ത, നിങ്ങൾ നിങ്ങളുടെ മിണ്ടൊന്ന് സഹകരിക്കുമ്പോഴേ നമുക്കൊന്ന് രസം ഉണ്ടാവാ. നിങ്ങളിങ്ങനെ ഉറങ്ങിയ ശരിയാണ്. മകനെ കൊണ്ടുപോയിട്ട് പുഴയിൽ എറിയണമെന്ന് പറഞ്ഞു. നിങ്ങളറിയോ? നിങ്ങളെ മോനെ കൊണ്ടുപോയിട്ട് അറിയോ? നിങ്ങളുടെ ആരിപ്പോ പള്ളിയിൽ ഉസ്താദോ? പള്ളിയിൽ ഉസ്താദ് എന്തായാലും അറിയില്ലല്ലേ. ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ട് പറഞ്ഞു പോയിട്ട്, അല്ല അല്ല തന്നെ പറഞ്ഞെന്ന് വിചാരിക്കുക, അല്ല തന്നെ വന്നിട്ട് നിങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ മോനെ കൊണ്ടുപോയിട്ട് പുഴയിലേക്ക് എറിഞ്ഞോ, ഞാൻ വീട്ടിലേക്ക് എത്തിച്ചോളാന്ന് പറഞ്ഞാൽ നിങ്ങൾ എറിയുമോ ഇല്ലയോ? അത് പറയുന്നത് നിങ്ങളെന്ത് മിണ്ടാത്ത, എറിയോ ഇല്ലേ? എറിയോ? ഓ മാഷാല്ലാ, ഭയങ്കര വിശ്വാസക്കാരാന്നല്ലേ നിങ്ങൾ. മൂസാ നബിയുടെ മാതാവ് എറിഞ്ഞു. എന്താ എറിയുമ്പോ പറഞ്ഞത്? ഒരു പേടിയും പഠിക്കണ്ട, വലാ തഖാഫി വലാ തഹസനി ഇന്നാ റദൂഹു ഇലൈക. നിങ്ങൾ പേടിക്കേണ്ട, വിഷമം വേണ്ട, നിങ്ങൾക്ക് ഞാൻ തിരിച്ചു തരാം. ഇത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. എന്താ പേടി? അല്ലാഹുവിൽ വിശ്വാസമുള്ള ഒരാൾക്ക് ഒരു പേടിയില്ല. കൊണ്ടുപോയിട്ട് വരും കുട്ടിയെ ഒരു ഏറ് കൊടുക്കും, അല്ലാഹ് തിരിച്ചുതരാന്ന് പറഞ്ഞ തിരിച്ചു തന്നിരിക്കും. എന്നിട്ട് അല്ലാഹു തിരിച്ചു കൊടുത്ത രംഗം എത്ര രസകരമാണ് അല്ലെ? എങ്ങനെ ഒരു കുട്ടിയെ പുഴയിലേക്ക് എറിഞ്ഞാൽ തിരിച്ചു കയറാൻ എത്ര റിസ്ക് ഉണ്ട് നോക്കി. നിങ്ങള് ഒരു കുട്ടി അവിടെ മുങ്ങി മരിക്കാതെ രക്ഷപ്പെടണം. ആദ്യം കൊണ്ടുപോയി, മുക്കാതെ കൊണ്ടുപോയി, എന്നിട്ട് എവിടെ എത്തിച്ചു? ഫിറൗനിന്റെ കൊട്ടാരത്തിൽ എത്തിച്ചു. ഫിറൗൻ ആണെങ്കിൽ കുട്ടികളെ കറക്കുന്ന സമയമാണ്. ആ ഫിറൗന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് ഫിറൗൻ അറുക്കാൻ വേണ്ടി എടുത്തപ്പോഴാണ് ആസിയാ ബിവിക്ക് സ്നേഹം തോന്നുന്നത്. ആസിയാ ബി പറഞ്ഞു ഫിറൗനോട്, പൊന്നാര പുതിയാപ്പിളെ, അതിനെങ്കിലും വിട്ടാളാ, അതിനെങ്കിലും വിട്. നമുക്ക് എന്താക്കുക? നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീട്ടിൽ, കൊട്ടാരത്തിൽ ഒരു രസത്തിന് വേണ്ടിയിട്ട്, ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് വളർത്തിക്കൂടെ? ഫിറൗന്റെ മനസ്സ് മാറി. അറുക്കുന്ന ഫിറൗൻ, എല്ലാ കുഞ്ഞുങ്ങളും അറുക്കുന്ന ഫിറൗൻ ഇതിനെ വളർത്തി. എന്നിട്ട് കുട്ടിയെ തിരിച്ചുകിട്ടിയോ? ഇല്ല. അപ്പൊ പാല് കൊടുക്കണം, കുഞ്ഞാണ്. എല്ലാവരും പാല് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ കുഞ്ഞും പാല് കുടിക്കും. ഈ കുഞ്ഞൊരു പാലും കുടിക്കുന്നില്ല, ഒരു പാലും കുടിക്കുന്നില്ല. കുഞ്ഞങ്ങോട്ട് കര തന്നെയാണ്. അപ്പോ മൂസാ നബിയുടെ മാതാവിന്റെ സഹോദരി ഇങ്ങനെ വന്നിട്ട് കൊട്ടാരത്തിൽ ഇങ്ങനെ സംഭവമല്ല അറിഞ്ഞു, ഇവിടെ കുട്ടിയെ കിട്ടിയിട്ടുണ്ട്, കുട്ടി പാല് കുടിക്കുന്നില്ല. ഉടനെ തന്നെ രാജാവിനോട് പറഞ്ഞു, എനിക്കൊരു പെണ്ണിനെ അറിയാം, ആ പെണ്ണ് പാല് കൊടുത്ത ഒരു കുഞ്ഞും തടയൂല. എന്നാ കൊണ്ടുപോവാ, വിളിച്ചു കൊണ്ടുപോവാ. ഫിർഔനിനെ പോലും അല്ലാഹു സ്നേഹിട്ട് കൊടുത്തുന്നാണ്. വഅൽഖൈതു അലൈക മഹബ്ബത മിന്നി, എന്നിൽ നിന്നുള്ള ഒരു സ്നേഹം എല്ലാവരുടെ മനസ്സിൽ ഞാൻ ഇട്ട് കൊടുത്തു. ഫിർഔൻ പറഞ്ഞു, വേഗം പോയി കൊണ്ടുപോവാ. ഉമ്മ എത്തി കൊട്ടാരത്തിലേക്ക്, പക്ഷെ തിരിച്ചു കൊടുത്തോ? ഇത് ഉമ്മ തേടി, ഉമ്മ ഇങ്ങോട്ട് വന്നല്ലേ. അല്ല പറഞ്ഞ എന്താ, തിരിച്ചു തരുന്നാ പറഞ്ഞത്. ഇത് തിരിച്ചു തന്നതല്ല, ഇത് ഉമ്മ തേടി വന്നതാണ്. കൊട്ടാരത്തിലെത്തി, പാല് കൊടുക്കുമ്പോ ഫിറാവുനോട് ഉമ്മ പറഞ്ഞു, ഇങ്ങനെ എല്ലാ ദിവസവും വന്നിട്ട് പാല് തരാനൊന്നും എനിക്ക് കഴിയില്ല, ഇങ്ങ് വേറെ എന്തെങ്കിലും പരിഹാരം കാണണം. അപ്പൊ ഫിറാവൻ പറഞ്ഞു, നീ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ, ആഴ്ചയിലേക്ക് കൊണ്ടുവന്നാ മതി. തിരിച്ചു കൊടുത്തില്ലേ, വീട്ടിലേക്ക് തിരിച്ചെത്തിച്ചില്ലേ, ഒരു പ്രശ്നമില്ലാതെ സുരക്ഷിതമായിട്ട് തിരിച്ചെത്തിയില്ലേ. എന്നിട്ട് അല്ല പറയുന്നൊരു വാക്കുണ്ട്, നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അല്ല പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ തിരിച്ചു കൊടുക്കാനുള്ള കാരണം എന്റെ വാക്ക് വാക്കാണ് എന്ന് ആരറിയാൻ? മൂസാ നബിയുടെ മാതാവ് അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ബഹുഭൂരിഭാഗം ജനങ്ങളും എന്റെ വാക്കിൽ പൂർണ്ണ വിശ്വാസക്കാരല്ല. ഞാൻ ഒരു വട്ടം ചൊല്ലിയ നൂറ് വട്ടം ചൊല്ലിയ പോലെ എന്ന് പറയില്ലേ, അതേപോലെ അല്ലൊരു വാക്ക് പറഞ്ഞ വാക്ക് വാക്കാണ്. ആ വിശ്വാസം എനിക്കും നിങ്ങൾക്ക് ഉണ്ടായാൽ മതി, എന്നാൽ നമ്മൾ രക്ഷപ്പെടും. എനിക്കും നിങ്ങൾക്ക് ആ വിശ്വാസം ഉണ്ടായാൽ മതി. ആ വിശ്വാസത്തിലേക്ക് എത്തുന്നത് വരെ നമ്മളൊന്നും ശരിയാവൂല, ഒന്നും ശരിയാവൂല. ബിസ്മില്ലാഹിലിദിനാൽനൂറും ആസ്മി ഷെയും പിന്നെ എന്ന് പറഞ്ഞിട്ട് വിഷം കുടിച്ചാൽ നമ്മൾ മരിക്കും. ആ വിശ്വാസത്തിൽ എത്തുന്നത് വരെ ബിസ്മില്ലാഹി തവക്കൽ തോലല്ലാന്ന് പറഞ്ഞ് വണ്ടിയിൽ കയറി ആക്സിഡന്റ് ഉണ്ടാവും. ആ വിശ്വാസത്തിലേക്ക് എത്തിയാലോ നിങ്ങളെ രോമം പോലും തൊടാൻ കഴിയില്ല. അതുകൊണ്ട് ആ ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ എത്തണം. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ.
അങ്ങനെ ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് രണ്ടാൾ വന്നു, ഭയങ്കര ഫൈറ്റിംഗ് ആണ് രണ്ടാളും, ഭയങ്കര തർക്കമാണ്. അപ്പോ അവർക്കിടയിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി അലി തങ്ങൾ എന്ത് ചെയ്തു, തൊട്ടപ്പുറത്തുള്ള ഒരു ചുമരിൽ കയറിയിരുന്നു. ചുമരാണെങ്കിൽ ഏതോ കാലത്തുള്ള ഒരു ചുമരാണ്, അതിപ്പോ കൊഴിഞ്ഞാട് ആടിക്കൊണ്ടിരിക്കുന്ന ഒരു ചുമര്. അപ്പൊ കൂട്ടത്തിലുള്ള ഒരാൾ പറഞ്ഞു, അലി എന്നവരെ വേഗം ഇറങ്ങിക്കോളൂ, വേഗം ഇറങ്ങിക്കോളൂ, വേഗം ഇറങ്ങിക്കോളൂ, ഇപ്പം അതിൽ കൊഴിഞ്ഞാടെന്ന് പറഞ്ഞു. അപ്പൊ അലി തങ്ങൾ പറഞ്ഞു, എന്നെ എന്റെ റബ്ബ് സംരക്ഷിക്കും, എന്റെ കാവൽക്കാരനായി എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്ന് മഹാനായ അലി തങ്ങൾ പറഞ്ഞു. അങ്ങനെ ഒരുപാട് നേരത്തെ ചർച്ചയ്ക്ക് ശേഷം രണ്ടുപേരും പിരിഞ്ഞുപോയി. അലി തങ്ങൾ ആ ചുമരിൽ നിന്ന് ഇറങ്ങേണ്ട താമസം ചുമര് താഴേക്ക് വീണു. ഇതുവരെ ആരാ സംരക്ഷിച്ചത്? അള്ളാഹുവാണ് സംരക്ഷിച്ചത്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോടൊക്കെ പറയാനുള്ളത്, അള്ളാഹുവിൽ പൂർണരായ വിശ്വാസക്കാരായി നമ്മൾ മാറുക. അള്ളാഹുവിന്റെ കാരുണ്യം നമ്മൾ തിരിച്ചറിയുക. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീക് നൽകി അനുഗ്രഹിക്കട്ടെ. ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ബിസ്മില്ലാഹില്ലദീ ലാ യദുർറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ ലലീം എന്ന് ചൊല്ലി ഭക്ഷണം കഴിക്കുക. അള്ളാഹു തആല മാരാ രോഗങ്ങളിൽ നിന്ന്, ഷർറായ ഖലാഇൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു തആല കാരുണ്യവാനാണ്. 99 കാരുണ്യവും അവിടേക്ക് അള്ളാഹു ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ലാ നമ്മളെല്ലാവരും രക്ഷപ്പെടുമെന്ന പ്രതീക്ഷയോടെ തന്നെ ജീവിക്കാം. നമ്മളൊക്കെ പരാജയപ്പെട്ടു പോയി എന്ന ചിന്തയില്ലാതെ രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷയോടെ തന്നെ ജീവിക്കുക. അള്ളാഹു നമ്മെ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ഒരു വയസ്സായ ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പിരികം പോലും വലുതായി, വയസ്സായി, കണ്ണിലേക്ക് താഴ്ന്നു പോണിട്ടുണ്ട്, അഥവാ കണ്ണു പോലും കാണാൻ കഴിയാതെ വൃദ്ധനായ ഒരു വയസ്സനായൊരു മനുഷ്യൻ ഒരു വടിയും പിടിച്ച് നബി തങ്ങളുടെ സമീപത്തേക്ക് കടന്നു വന്നിട്ട് നബി തങ്ങളോട് പറയുന്നുണ്ട്, നബിയേ ജീവിതത്തിൽ ഒരു സെക്കൻഡ് പോലും വെറുതെ ഇരിക്കാതെ സർവസമയത്തും സകല സമയത്തും തെറ്റുമാത്രം ചെയ്ത് ജീവിച്ച ഒരു വൃദ്ധനായ മനുഷ്യനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അല്ലാഹു അയാൾക്ക് മാപ്പ് നൽകുമോ എന്ന്. ഒരു തെറ്റും അയാൾ ഒഴിവാക്കിയിട്ടില്ല, വ്യഭിചരിക്കാതിരുന്നിട്ടില്ല, കള്ള് കുടിക്കാതിരുന്നിട്ടില്ല, പലിശ തിന്നാതിരുന്നിട്ടില്ല, കൊലപാതകം നടത്തിയിട്ടുണ്ട്. അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ മാത്രം ചെയ്ത് ജീവിച്ച ഒരു മനുഷ്യനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നീ തൗബ ചെയ്തിട്ടുണ്ടോ, നീ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്നാണ്. ഉടനെ പറഞ്ഞു, അതെ ഞാൻ തൗബ ചെയ്തു, ഞാൻ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നീ ഇനി മുതൽ നന്മ ചെയ്യുക, തിന്മയെല്ലാം ഇനി മുതൽ ഒഴിവാക്കുക. അല്ലാഹു തആല കഴിഞ്ഞ കാലങ്ങളിൽ നീ ചെയ്ത തിന്മകളെ നന്മയാക്കി മാറ്റിത്തരുമെന്ന് ഷഫീഉനാ റസൂലുള്ളാ. ഇന്ന് ഇപ്പൊ നമ്മൾ തൗബ ചെയ്ത് നന്നാവാൻ തീരുമാനിക്കാൻ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ ആളുകളൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. ജീവിതത്തിൽ തിന്മകൾ ഒരുപാട് ചെയ്തിട്ട് പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ ആളുകളുണ്ടാകും. പ്രതീക്ഷ ഒരിക്കലും നഷ്ടപ്പെടരുതെന്നാണ്. ഇന്നത്തെ ഒരു രാത്രിയോടുകൂടി തൗബ ചെയ്യാൻ നമ്മൾ തയ്യാറായി, അല്ലാഹുവേ എന്റെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും നിന്റെ മുന്നിൽ ഞാൻ തുറന്നു പറയുകയാണ് റബ്ബേ, ഇനി ഞാൻ ആവർത്തിക്കില്ല. തൗബ ചെയ്യാൻ ചില ഷർത്തുകളുണ്ട്. എന്താ തൗബ ചെയ്യാനുള്ള ഷർത്ത് എന്താണ്? ഏത് തെറ്റാണോ നമ്മൾ ചെയ്യുന്നത് ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കുക. വ്യഭിചരിക്കുന്നവരാണെങ്കിൽ വ്യഭിചാരത്തിൽ നിന്ന്, കുടിയന്മാരാണെങ്കിൽ കുടിയിൽ നിന്ന്, പലിശക്കാരാണെങ്കിൽ പലിശയിൽ നിന്ന്, ക്രിമിനലുകളാണെങ്കിൽ അക്രമത്തിൽ നിന്ന് മാറി നിന്നു. ഒന്ന്. രണ്ടാമത്തേത്, എന്നിട്ട് അസ്തഗ്ഫിറുല്ലാ, സോറി, രണ്ടാമത്തേത്, ഇനി ഒരിക്കലും ഞാൻ ആവർത്തിക്കില്ല എന്ന ഉറപ്പ് മനസ്സിൽ ഉറപ്പിക്കുക. വ്യഭിചരിക്കുന്നവർ, അല്ലാഹുവേ ഇനി മേലാൽ ഞാൻ വ്യഭിചരിക്കൂല. കള്ളുകുടിയന്മാർ, അല്ലാഹുവേ ഇനി മേലാൽ ഞാൻ കള്ളുകുടിക്കൂല. രണ്ട് ഷർത്തായി. മൂന്നാമത്തേത്, അസ്തഗ്ഫിറുല്ലാ, അല്ലാഹുവേ നീ എനിക്ക് പൊറുത്തു തരണമെന്ന് പറഞ്ഞാൽ, അത്തായിബു മിനദ്ദംബി കമല്ലാ ദംബല, അയാളൊരു തെറ്റും ചെയ്യാത്തവനെ പോലെയാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു തെറ്റും ചെയ്യാത്തവനെ പോലെയാണ്. നിരന്തരമായി വ്യഭിചരിച്ച് കള്ളുകുടിച്ച് ജീവിച്ച ഒരാൾ ഇന്നത്തെ ഈ രാത്രിയോടുകൂടി തീരുമാനിച്ചു, ഞാൻ കള്ളുകുടിയും വ്യഭിചാരവും നിർത്തി. അയാൾക്ക് ചെയ്തു പോയ തെറ്റിൽ ഖേദമുണ്ട്, ചെയ്തു പോയ തെറ്റിൽ അയാൾക്ക് ഖേദമുണ്ട്. അല്ലാഹുവേ അതൊരു തെറ്റാണ് റബ്ബേ എന്നുള്ള ബോധമുണ്ട്. ചില ആളുകൾ തെറ്റുകൾ അംഗീകരിക്കൂല. അതെന്താ പ്രശ്നം?
അങ്ങനെ പറയും. സ്കൂളിലൊക്കെ ചില കുട്ടികൾ ചോദിക്കും, എന്തോ ഉസ്താദേ ഒരു മെസ്സേജ് അയച്ചാൽ, ഒരു ആണ് പെണ്ണിന് മെസ്സേജ് അയച്ചാൽ, അല്ലെങ്കിൽ പെണ്ണ് ആണിന് മെസ്സേജ് അയച്ചാൽ എന്താ പ്രശ്നം ചോദിക്കുന്ന കുട്ടികളുണ്ട്. ഒരു ഷെയ്ക്ക് ഹാൻഡ് ചെയ്താൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്ന കുട്ടികളുണ്ട്. അവർക്കത് തെറ്റായി തോന്നുന്നില്ല, പിന്നെ അവർക്ക് തോപയുണ്ടാവില്ല. ഇത് തെറ്റാണെന്ന് തോന്നിയാലേ തോപയുള്ളൂ, അത് മനസ്സിലാക്കണം നമ്മൾ. കഞ്ചാവടിച്ചാൽ എന്താ, അങ്ങനെ ചോദിക്കും ചില ആളുകൾ. ഇപ്പൊ മത്ത് ബിരിയാണി കഴിച്ചാലും ഉണ്ടാവൂലേ, മട്ടൻ ബിരിയാണി കഴിച്ചാലും മത്തുണ്ടാവൂലേ, എന്നാ പിന്നെ കഞ്ചാവ് അതുപോലെയല്ലേ, അതിലെന്താ കുഴപ്പമെന്ന് ചിന്തിക്കുന്ന ആളുകൾ. ആദ്യം തെറ്റ് തെറ്റാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം. ആദ്യം നമ്മൾ തെറ്റു തെറ്റാണ് എന്ന് തിരിച്ചറിയണം. അള്ളാഹുവേ എന്റെ ഭാഗത്തു നിന്ന് തെറ്റുവന്നുപോയി, ഒന്ന്. ഇനി മേലാൽ ഞാൻ ആവർത്തിക്കില്ല റബ്ബേ, രണ്ട്. തെറ്റിൽ നിന്ന് മാറി അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ എനിക്ക് പൊറുത്തു തരണമെന്നൊരാൾ പറഞ്ഞാൽ അയാൾ തെറ്റു ചെയ്യാത്തവനെ പോലെയാണ്, അയാളിൽ ഒരു തെറ്റുപോലും ഉണ്ടാവൂല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അല്ലാഹുമായി ബന്ധപ്പെട്ട തെറ്റുകളാണെങ്കിൽ മനുഷ്യരുമായി ബന്ധപ്പെട്ട തെറ്റുകളിൽ നാല് ഷർത്തുകളുണ്ട്. ഇത് അല്ലാഹുമായി കള്ളു കുടിക്കുന്നത് അല്ലാഹുമായി ബന്ധപ്പെട്ട തെറ്റാണ്. നീ കള്ളു കുടിച്ചോണ്ട് എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പൊ ഞാൻ കള്ളു കുടിച്ചാൽ നിങ്ങൾക്ക് ഒന്നും കുഴപ്പമുണ്ടോ? അടിയിട്ടൊന്നും മാത്രം വേദം പറഞ്ഞിട്ട് കള്ളു കുടിക്കാന്ന് വെച്ചിട്ട്, പക്ഷെ നിങ്ങൾക്കൊരു കുഴപ്പമില്ലല്ലോ. എന്നാൽ ഞാൻ നിങ്ങളിൽപ്പെട്ട ഒരാളുടെ ക്യാഷ് അടിച്ചു മാറ്റിയാലോ, അത് അയാൾക്ക് പ്രശ്നമാണ്. അപ്പൊ ഞാൻ എങ്ങനെയാണ് തോബ ചെയ്യേണ്ടത്? ഒന്ന്, അല്ലാഹുവേ എന്റെ ഭാഗത്തു നിന്ന് തെറ്റുവന്നുപോയി, ഇനി മേലാൽ ഞാൻ ആവർത്തിക്കൂല. ആരിൽ നിന്നാണോ ഞാൻ അടിച്ചു മാറ്റിയത് അയാളുടെ അടുത്ത് പോയി മാപ്പ് ചോദിക്കണം, നീ എനിക്ക് പൊറത്തു തരണമെന്ന് പറഞ്ഞിട്ട് അയാളിൽ നിന്ന് അടിച്ചു മാറ്റിയത് അയാൾക്ക് തിരിച്ചു കൊടുത്തു, അസ്തഗ്ഫിറുല്ലാ, അയാൾ നല്ല മനുഷ്യനായി. ഒരാളെ കുറിച്ച് നമ്മൾ ഗീബത്ത് പറഞ്ഞു, പറയാൻ പാടില്ലാത്തത് നമ്മൾ പറഞ്ഞുപോയി, അല്ലാഹുവേ തെറ്റാണ് എന്റെ ഭാഗത്തു നിന്ന് വന്നത്, ഇനി മേലാൽ ഞാൻ ആവർത്തിക്കില്ല, ഖേദമുണ്ട്, എന്നിട്ട് അയാളുടെ സമീപത്തേക്ക് പോയി അയാളോട് മാപ്പ് ചോദിച്ചാലേ അല്ലാഹു പൊറുത്തു തരുള്ളൂ. അല്ലാഹുമായി ബന്ധപ്പെട്ട ഏത് തെറ്റുകളാണെങ്കിലും, ശ്രദ്ധിക്കണേ, അല്ലാഹുമായി ബന്ധപ്പെട്ട ഏത് തെറ്റുകളാണെങ്കിലും ഒരു പക്ഷേ തൗബ പോലും ചെയ്യാതെ അല്ലാഹു പുറത്തുകൊടുക്കും. തൗബ പോലും ചെയ്യാതെ അല്ലാഹു പുറത്തുകൊടുക്കും, അല്ലാഹുമായി ബന്ധപ്പെട്ട തെറ്റ്. പക്ഷെ മനുഷ്യനുമായി ബന്ധപ്പെട്ട തെറ്റ് ഖിയാമത്ത് നാൾ വരെ തൗബ ചെയ്താൽ അല്ലാഹു പുറത്തു തരൂല്ല. അത്ര ഒരു ഇസ്ലാം സാമൂഹികമായ ഇടപെടലുകൾക്ക് എത്ര പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്ന് നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക. മനുഷ്യനോടുള്ള ഇടപാടുകൾ എത്രത്തോളം മാന്യമായിരിക്കണമെന്ന് ഇസ്ലാം എത്ര കർശനമായിട്ടാണ് പറയുന്നത് എന്ന് നിങ്ങൾ പഠിച്ചു നോക്കുക. സ്വഭാവത്തിന് എത്രത്തോളം പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്ന് നിങ്ങൾ പഠിച്ചു നോക്കുക. അല്ല പറഞ്ഞ എന്താ, അല്ലാഹുമായി ബന്ധപ്പെട്ട്. ഉദാഹരണം പറയാം, ഒരു മനുഷ്യൻ ജീവിതത്തിൽ നന്മ ചെയ്യാത്ത ഒരാളാണ്, പക്ഷെ അയാളൊരു പ്രത്യേകത എന്തെന്ന് അറിയോ, അയാളൊരു മുതലാളിയാണ്. ആരെങ്കിലും കടൻ വന്ന് ചോദിച്ചാൽ എനിക്കൊരു 10,000 വേണമെന്ന് പറഞ്ഞാൽ ഉടനെ കൊടുക്കും. എപ്പോഴാ തിരിച്ചു തരാ? ഇൻഷാ അല്ലാഹ് ഒരു നെക്സ്റ്റ് മാസം, മെയ് കഴിഞ്ഞിട്ട് ജൂൺ മാസമാകുമ്പോൾ ഫസ്റ്റ് ഞാൻ തരാന്ന് പറയും. മെയ് കഴിഞ്ഞിട്ട് ജൂൺ തന്നെയല്ലേ, ജൂൺ ഫസ്റ്റ് ആകുമ്പോൾ ഞാൻ തിരിച്ചു തരാന്ന് പറയും. അപ്പൊ ഇദ്ദേഹത്തിന്റെ സെക്രട്ടറിമാർ കടം ചോദിക്കാൻ വേണ്ടി പോകും, ജൂൺ ഫസ്റ്റ് ആയാലും എന്തേ കടം തരാത്തത്? അപ്പൊ പോകുമ്പോ മുതലാളി പറയും, അയാളടുത്ത് പൈസ ഇല്ലെങ്കിൽ ദയവ് ചെയ്തിട്ട് ബുദ്ധിമുട്ടിക്കരുത്, ചിലപ്പോ കഷ്ട ടൈറ്റ് ഉണ്ടാവൂലേ. അപ്പൊ അയാളുടെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ അയാൾക്ക് കുറച്ച് ടൈം കൊടുക്കണം, അതൊരു 15 ദിവസോ ഒരു മാസം നീട്ടി കൊടുത്തോ. ഇതേപോലെ അള്ളാഹു നമ്മൾക്ക് പൊറത്തുപെട്ട് തന്നാൽ രക്ഷപ്പെടൂലേ. ഇനി തീരെ പൈസ ഇല്ലാത്ത ആളാണെങ്കിൽ അയാൾ നിർബന്ധിപ്പിച്ചിട്ട് വാങ്ങണ്ട, അത് പൊറത്തു കൊടുത്തേക്ക്, 1,000 2,000 എന്തിനാ വെറുതെ ചോദിക്കും, പൊറത്തു കൊടുത്തേക്ക് എന്ന് പറയും. അങ്ങനെ എത്രയോ കടക്ക. പക്ഷെ ഈ മുതലാളിയാണെങ്കിൽ ജീവിതത്തിൽ ഒരു നന്മയും ചെയ്തിട്ടേ ഇല്ല. അദ്ദേഹത്തിന്റെ മരണശേഷം അള്ളാഹു തആല ഹിസാബിന് വേണ്ടി അദ്ദേഹത്തെ വിളിക്കുന്ന സംഭവം, അള്ളാഹുവിന്റെ ഹബീബായ പരിശുദ്ധ റസൂലുള്ളാഹി പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു ചോദിച്ചു, നീ ജീവിതത്തിൽ ഇന്നേ വരെ വല്ല നന്മയും ചെയ്തിട്ടുണ്ടോ എന്ന്? ഞാൻ പറഞ്ഞു ഇല്ല. പക്ഷേ അള്ളാഹുവേ കടം കൊടുത്താൽ തിരിച്ചു തരാൻ കഴിയാത്ത ആളുകൾക്ക് ഞാൻ വിട്ടുവീഴ്ച ചെയ്യാറുണ്ടായിരുന്നു, അതല്ലാതെ വേറെ ഒരു നന്മയും ഞാൻ ചെയ്തിട്ടില്ല. അള്ളാഹു പറഞ്ഞു, ഈ ഒരു സ്വഭാവം കാരണത്താൽ നിന്റെ സർവവിധ പാപങ്ങളും ഞാൻ പൊറുത്തു തന്ന് നെയ്താ ഞാൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പറയുന്ന വളരെ സ്വഹീഹായ ഹദീസ് അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ.
അല്ലാഹുമായി ഇടപെടുന്ന ഏത് തെറ്റു ചെയ്താലും ഒരു പക്ഷേ തൗബ പോലും ചെയ്യാതെ മരണപ്പെട്ടു പോയാൽ അല്ലാഹു മാപ്പ് നൽകും, മുമ്പ് നിങ്ങളെ തൗബ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല എന്നാണ്. മനസ്സിലായോ? പക്ഷെ ഉറപ്പിക്കാൻ കഴിയില്ല. ഷിർക്ക് നമ്മൾ ഏത് തെറ്റാ, ഏത് തെറ്റിനാ മാപ്പില്ല എന്ന് പറയുന്ന ഏത് തെറ്റിനാ? ഏത് തെറ്റിനാ? ഒരിക്കലും മാപ്പില്ലാത്ത തെറ്റേതാ? അല്ല, ഷിർക്കിന് മാപ്പുണ്ട്, ഷിർക്കിന് മാപ്പുണ്ട്, സിഹറിന് മാപ്പുണ്ട്. സിഹർ മീൻസ് മനുഷ്യരുമായി ഇടപെടുന്ന ഒന്നിനും മാപ്പില്ല. മനസ്സിലെ? മനുഷ്യരുമായി ഇടപെടുന്ന ഒന്നിനും അവരുടെ സമ്മതമില്ലാതെ മാപ്പില്ല. ഷിർക്കിന് മാപ്പുണ്ട്. ഷിർക്കിന് മാപ്പുള്ളത് കൊണ്ടല്ലേ വഹ്ഷി മുസ്ലിമായത്, ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിമായത്, ഇവരൊക്കെ സ്വർഗത്തിലെ ഒന്നാം സ്ഥാനക്കാരല്ലേ ഉമർ തങ്ങളൊക്കെ. ഷിർക്കിന് മാപ്പില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഒരാള് ഷിർക്ക് ചെയ്ത് തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയാൽ അയാൾ രക്ഷപ്പെടൂല എന്നാണ് അർത്ഥം. ഷിർക്ക് ചെയ്ത് തൗബ ചെയ്യാതെ ഒരാൾ മരണപ്പെട്ടു പോയാൽ അയാളുടെ കാര്യം കഷ്ടമാണ്. എന്നാ തൗബ ചെയ്താൽ രക്ഷപ്പെട്ടു. എന്നാൽ ഷിർക്കൊന്നും ചെയ്തില്ല, മുസ്ലിം തന്നെയാണ്, കള്ളൊക്കെ കുടിച്ചിട്ടുണ്ട്, വ്യഭിചരിച്ചിട്ടുണ്ട്, അയാള് തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയാൽ അയാള് നരകത്തിലാണ് എന്ന് പറയാൻ നമ്മൾക്ക് ആർക്കും അവകാശമില്ല, നമ്മൾക്ക് ആർക്കും അർഹതയില്ല. ഒരു പക്ഷേ അയാള് രക്ഷപ്പെടുന്നത് ഏതെങ്കിലും ഒരു ബൈത്തുറഹ്മക്കാകെ 1000 രൂപ കൊടുത്തിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും രക്ഷപ്പെടുക. ആ ഒരു 1000 കൊണ്ട് അയാളുടെ എല്ലാ തെറ്റും അല്ലാഹു പൊറുത്തുപെട്ടുള്ളു. മനസ്സിലായ? പക്ഷെ നമ്മൾക്ക് ഉറപ്പിക്കണമെങ്കിൽ തൗബ ചെയ്യണം. അള്ളാഹു മാപ്പ് തന്നിട്ടുണ്ട് എന്ന് ഉറപ്പിക്കണമെങ്കിൽ നമ്മൾ തൗബ ചെയ്യണം. തൗബ ചെയ്യാതെ നമ്മൾക്ക് ഉറപ്പിക്കാൻ കഴിയില്ല, ഞാൻ രക്ഷപ്പെട്ടു, എന്റെ തൗബ സ്വീകരിച്ചു. പക്ഷെ തൗബ ചെയ്താൽ അള്ളാഹു മാപ്പ് തന്നു എന്ന് തന്നെ വിശ്വസിക്കണം. അങ്ങനെയുണ്ട് പ്രത്യേകത. തൗബയും ചെയ്തിട്ട് ദുആയും ചെയ്തിട്ട് അന്ന് സ്വീകരിച്ചിട്ടുണ്ടാവോ? അല്ല, പൊരുത്തപ്പെട്ട് തരുമോ? പാടില്ല. തൗബ ചെയ്ത ഒരു മനുഷ്യൻ എന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചു എന്ന് തന്നെ വിശ്വസിക്കണം. തൗബ ചെയ്തവരാൾ എന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചു എന്ന് തന്നെ വിശ്വസിക്കണം. അല്ലാഹുവിനേക്ക് മാപ്പ് നൽകുമെന്ന് തന്നെ വിശ്വസിക്കണം. ഞാൻ രക്ഷപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കണം. എപ്പോഴും നല്ലത് മാത്രം ചിന്തിക്കുക, അല്ലാഹുവിനെ കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കുക. മരിക്കാൻ കിടക്കുന്ന ഒരു സ്വഹാബിയുടെ അടുത്തേക്ക് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്നുണ്ട്. മരിക്കാൻ കിടക്കുന്ന ഒരു യുവാവിന്റെ അടുത്തേക്ക് നബി തങ്ങൾ ചോദിച്ചു, കൈഫ തജിദുക, എങ്ങനെയുണ്ട്? മരിക്കാൻ കിടക്കുന്ന ഒരാളോട് ചോദിച്ചു, എങ്ങനെയുണ്ട്, എന്തൊക്കെയുണ്ട്? അദ്ദേഹം പറഞ്ഞു, വല്ലാഹി യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി അർജുല്ലാ, എനിക്ക് എന്റെ റബ്ബിനെ നല്ല പ്രതീക്ഷയുണ്ട്, അല്ലാഹു കാരുണ്യവാനാണ്, എന്നെ രക്ഷപ്പെടുത്തുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. അതോടൊപ്പം വൈന്നി അഖാഫു ദുനൂബി, ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്ത പേടിയുണ്ടെങ്കിലും അല്ലാഹു രക്ഷപ്പെടുത്തുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്, പേടിയുണ്ട്. അതോടൊപ്പം അല്ലാഹു 99 റഹ്മത്തും അവിടെ ബാക്കിയുണ്ടല്ലോ, ആ ഒരു പ്രതീക്ഷയോടെയാണ് ഞാൻ മരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇല്ലാഹുമായു, എന്താണോ നീ പ്രതീക്ഷിക്കുന്നത് അത് അല്ലാഹു നിനക്ക് നൽകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാ, അല്ലാഹു നൽകുന്നത് നൽകുമെന്നാണ്. എന്താണോ ഇയാൾ പ്രതീക്ഷിക്കുന്നത് അത് അല്ലാഹു ഇയാൾക്ക് നൽകുമെന്നാണ്. അതുകൊണ്ട് അല്ലാഹുവിനെ കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കുക. അല്ലാഹു കാരുണ്യവാനാണ്. ഏതെങ്കിലും രാത്രികളിൽ, എല്ലാ രാത്രികളിലും ഇലാഹായ അല്ലാഹുവിലേക്ക് ദുആ ചെയ്യാനുള്ള സമയമുണ്ട്. തഹജ്ജുദിന്റെ സമയമാണത്, തഹജ്ജുദിന്റെ സമയമാണ്. ആ സമയത്ത് എണീറ്റാൽ 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച്, വിത്ർ നിസ്കരിക്കാത്ത ആളുകളാണെങ്കിൽ വിത്ർ നിസ്കരിച്ചുകൊണ്ട് സുബ്ഹി വാങ്ങ് കൊടുക്കുന്നത് വരെ അല്ലാഹുവിലേക്ക് ഒരു കരങ്ങളും ഉയർത്തി ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ്, ഇനി ഒരിക്കലും ഞാൻ ആവർത്തിക്കില്ല എന്ന ഉറപ്പോടുകൂടി ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ ഖേദത്തോടുകൂടി അല്ലാഹുവെ എനിക്ക് മാപ്പ് നൽകണേ എന്ന് പറഞ്ഞ് ഒരു തവണ ദുആ ചെയ്താൽ മുഅ്മിനീങ്ങളെ അല്ലാഹു മാപ്പ് നൽകുമെന്ന് ഉറപ്പ് തന്നെയാണ്. അന്ന് മുതൽ തന്നെ ആ ഒരു ദുആയോടുകൂടി തന്നെ നല്ലത് മാത്രം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ടും തെറ്റുവന്നേക്കാം, എന്നിട്ടും തെറ്റുകൾ സംഭവിച്ചേക്കാം. എന്നാ തൗബ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് പിന്നെ അയാളുടെ ജീവിതത്തിൽ തെറ്റ് വരില്ല എന്നുണ്ടോ? ഇല്ല. ഇപ്പൊ ഒരാൾ കള്ളു കൂടി, കള്ള് നിർത്തി, ഒരു മാസക്കാലൊക്കെ കള്ളൊക്കെ കൂടി മാറി നിന്ന് നല്ല രീതിയിൽ ജീവിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പെരുന്നാളൊക്കെ കഴിഞ്ഞ് ചങ്ങാതിമാരുടെ കൂടെ ടൂറ് പോയത്. ടൂറ് പോയി എവിടെ മൂന്നാറോ ഊട്ടിയോ അങ്ങനെ പോയി, അതിൽ ചില ചങ്ങാതിമാര് കുടിയന്മാരായിരുന്നു. അപ്പൊ അവരൊരു അടിച്ചു പൊളിക്ക് ഒരു കള്ളൊക്കെ വാങ്ങിച്ചു. കള്ള് വാങ്ങിച്ചപ്പോ ചങ്ങാതിക്ക് കുടിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല, അയാൾ കുടിച്ചു പോയി. അയാള്
നീ തോബ ചെയ്തല്ലേ, നീ നന്നായല്ലേ, ശരിയാണ് നന്നായതൊക്കെയാണ്, തോബൊക്കെ ചെയ്താണ്. പക്ഷേ നിയന്ത്രിക്കാൻ കഴിയാതെ അയാളുടെ അടുത്ത് നിന്ന് വീണ്ടും അതേ തെറ്റ് വന്നുപോയി. എന്നാ പിന്നെ അയാൾ നരകത്തിലായോ? നരകത്തിലായോ? ഇല്ല, അയാള് വീണ്ടും അള്ളാഹുവിലേക്ക് മടങ്ങണം. അള്ളാഹുവേ, ഞാൻ ഉറപ്പായും ഇനി ആവർത്തിക്കില്ല എന്ന് ഉറപ്പിച്ചു തീരുമാനിച്ചതാണ്, പക്ഷേ നിയന്ത്രിക്കാൻ കഴിയാതെ എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു തെറ്റുവന്നുപോയി, ഇനി മേലാൽ ഞാൻ ആവർത്തിക്കില്ല റബ്ബേ, എനിക്ക് നീ മാപ്പ് തരണേ എന്ന് പറഞ്ഞ് ഉടനെ തന്നെ തോബ ചെയ്തയാൾ മടങ്ങിയാൽ ആ തെറ്റും അള്ളാഹു പൊറുത്തു തരും മുഅ്മിനീങ്ങളെ. പിന്നെ വീണ്ടും തെറ്റും സംഭവിച്ചേക്കാം. വേണം എന്ന് പറഞ്ഞിട്ട് തെറ്റിയരുത്, സംഭവിച്ചേക്കാം, നിയന്ത്രിക്കാൻ കഴിയാതെ വന്നേക്കാം. വരുമ്പോ ഇത് തെറ്റാണ്, ചെയ്തു പോയി, ഖേദത്തോടുകൂടി ഇനി ആവർത്തിക്കില്ല എന്ന് മനസ്സുകൊണ്ടുറപ്പിക്കുന്നതും അല്ലാത്തതും രണ്ട് ഡിഫറെന്റ് ആണ്. മനസ്സിലായോ? മനസ്സ് കാണാൻ എനിക്ക് കഴിയില്ല. ഇപ്പൊ ഞാൻ നിങ്ങൾ ഒരാളെ പിടിച്ചു, ഒരു കുട്ടിയെ പിടിച്ചിട്ട് ഇങ്ങോട്ട് എന്താണ് നീ അവിടെ കളിക്കുന്നത്, ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞു വിളിച്ചു. ആരുടെ അവിടെ കളിക്കുന്ന ചോദിച്ചു. കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഇതിപ്പോ എല്ലാവരും കുട്ടികൾക്ക്. അപ്പൊ കുട്ടി വന്നു, ഇനി കളിക്കൂടാ? ഇല്ല, ഞാൻ കളിക്കൂല എന്ന് അയാൾ വായിൽ പറഞ്ഞു. പക്ഷെ അയാളുടെ മനസ്സം കറിയില്ലല്ലോ. അപ്പൊ ഞാൻ ഈ കുട്ടി വായിൽ പറഞ്ഞതാണെങ്കിൽ ഞാൻ അപ്പുറം മുമ്പ് കുട്ടി വീണ്ടും കളി തുടങ്ങും. പക്ഷെ മനസ്സുകൊണ്ട് കുട്ടി പറഞ്ഞാലോ കുട്ടി കളിക്കൂല. പക്ഷെ എനിക്ക് മനസ്സ് കാണാൻ അറിയില്ല. ആർക്ക് മനസ്സ് കാണാൻ അറിയും? അള്ളാഹുവിന്റെ മനസ്സ് കാണാൻ അറിയും. അല്ല, കുട്ടികൾ കളിച്ചോട്ടെ, ഇങ്ങനെ ചോറാക്കണ്ട, കുട്ടികൾ കളിച്ചോട്ടെ, അവർക്ക് എന്ത് മനസ്സ്, അവർക്ക് എന്ത് തോപ്പ്, അവർ കളിച്ചോട്ടെ, അവർക്ക് കളിക്കാൻ പറ്റിയ സമയമായിരിക്കും. കാരണം ഈ വീട്ടിൽ ആകെ ഒന്ന് ഒരു കുട്ടിയോ രണ്ടു കുട്ടിയോ ഉണ്ടാവും. മിണ്ടാനും ആളുണ്ടാവില്ല, കളിക്കാനും ചെറിയൊരു മറ്റേ സ്റ്റുഡിയോ റൂമൊക്കെ ഉണ്ടാവും, അവിടെ ഓടാൻ പോലും സ്ഥലം ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനത്തെ ഹാളിലൊക്കെ ആയിരിക്കും ഓടാനും ഇതൊക്കെ ചാൻസ് ഇട്ടാ. കുട്ടി ഓടുക, കളിക്കുക, ഒച്ച വെക്കുക, എന്തെങ്കിലും ചെയ്തോട്ടെ, എങ്ങനെ പ്രശ്നമാക്കണ്ട. അല്ല, ഗൾഫിലാകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും. ഗൾഫിൽ സംസാരം വൈകും കുട്ടികളുടെ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചെറിയ കുട്ടികൾ നാട്ടിൽ വേഗം സംസാരിക്കുന്ന കുട്ടികൾ ഇവിടെ സംസാരം വൈകും. കാരണം എന്തേ, അവർക്ക് സംസാരിച്ചിരിക്കാൻ ആളുകളില്ല. കുട്ടികൾക്ക് കുട്ടികൾ വേണം. രണ്ട് മൂന്ന് നാല് കുട്ടികളുള്ള വീടാണെങ്കിൽ പെട്ടെന്ന് സംസാരിക്കും. തീരെ കുട്ടികളില്ലാത്ത വീടാണെങ്കിൽ യോശോ ഒരു വയസ്സോ ഒന്നര വയസ്സൊക്കെ ആവും സംസാരിക്കാൻ. അപ്പോൾ അവർ സംസാരിച്ചോട്ടെ, പ്രശ്നമില്ല, അത് നമുക്ക് ഉറപ്പാക്കണ്ട. എടുക്കുന്ന നമ്മൾ വലിയ ആൾക്കാർ ശ്രദ്ധിച്ചാൽ മതി, നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, തെറ്റ് വീണ്ടും നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നേക്കാം. വരുമ്പോൾ മനസ്സുകൊണ്ട് ഇനി ഞാൻ ചെയ്യൂല എന്ന ഉറപ്പ് ചെയ്യുക, അല്ലാതെ മനസ്സിൽ വെറുതെ ഇങ്ങനെ തോ പഠിച്ചോനെ ഞാൻ ഇനി ചെയ്യൂല എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ മനസ്സിൽ എന്താ ശാല ചാൻസ് കിട്ടിയാ ഇനിയും ചെയ്യും. മനസ്സിലായ? ഇപ്പൊ സിനിമ ഒക്കെ കാണാൻ പോകുന്ന ഞാൻ നിർത്തി റബ്ബേ. ഇനി മമ്മൂട്ടിന്റെ ഫിലിം ഇറങ്ങിയാ പോവാ. പണ്ടൊരാള് സിനിമ നിർത്തി കഥ അറിയങ്ങൾക്ക്, പണ്ടൊരാള് സിനിമ നിർത്തി പിടിച്ചിട്ട് ശിക്ഷിക്കാൻ നിന്നപ്പോ പറഞ്ഞു ഞാൻ ഇനി മേലാൽ സിനിമക്ക് പോവില്ല, ഇനി ഒരു സിനിമക്ക് പോവില്ല. ഏറിപ്പോയ മമ്മൂട്ടിന്റെ ഒരു ഫിലിമൊക്കെ ഞാൻ കാണാൻ പോകുന്ന പറഞ്ഞു. പിന്നെ കോമഡി സ്റ്റാറാണല്ലോ ദിലീപ്, ദിലീപിന്റെ പിന്നെ കേരളത്തിന്റെ മഹാനടനാണ് മോഹൻലാൽ അയാളുടെ. പിന്നെ ഏതാ ബാക്കിയുള്ള എല്ലാവരും അയില്ലേ? തമിഴിൽ പിന്നെ അല്ലു അർജുന്റെ സിനിമ ഞാൻ കാണുന്നുണ്ട്. ചുരുക്കി പറഞ്ഞ എല്ലാ സിനിമയായി, ഒന്നും ബാക്കിയില്ല. അപ്പൊ ഈ രീതിയിൽ അല്ല, മനസ്സുകൊണ്ട് പൂർണ്ണമായും അയാൾ മനസ്സുകൊണ്ട് ഉറപ്പിക്കണം, ഇനി മേലാൽ ഞാനൊരു സിനിമ കാണൂല, ഇനി മേലാൽ ഞാൻ കള്ളു കുടിക്കൂല. റബ്ബിന് ഹൃദയം വായിച്ചറിയാൻ അറിയാം. അള്ളാഹ് ഹൃദയം, നമ്മൾക്ക് ആർക്ക് ഹൃദയം അറിയില്ല, പക്ഷെ റബ്ബിന് ഹൃദയം അറിയാം. ആ ഹൃദയം നോക്കി നിന്റെ ആത്മാർത്ഥതയോടുകൂടിയാണ് നിന്റെ തൗബയെങ്കിൽ നീ അന്ന് തെറ്റ് ചെയ്യാത്ത ഒരാളെ പോലെയാണ്, ഉമ്മ പെറ്റ മക്കളെ പോലെ അള്ളാഹു നിന്നെ നന്നാക്കും. നേരെ മറിച്ച് ഹൃദയത്തിൽ എന്തെങ്കിലും ചാൻസ് കിട്ടിയാൽ ചെയ്യുമെന്നുള്ള ചിന്തയുണ്ടെങ്കിൽ നിന്റെ തൗബ അള്ളാഹു സ്വീകരിക്കൂല, നീ പഴയതുപോലെ തെമ്മാടിയായി തന്നെ ജീവിക്കേണ്ടി വരും. അള്ളാഹു നമ്മെ കാക്കട്ടെ. അപ്പൊ മനസ്സുകൊണ്ട് അല്ലാഹുവിന് എന്റെ മനസ്സ് കാണാൻ കഴിയുമെന്നുള്ള ചിന്ത, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടാകുന്ന ചിന്തകളെ അല്ലാഹു അറിയുമെന്നാണ്. അറിയുമെന്ന് മാത്രമല്ല, അറിയുമെന്ന് മാത്രമാണോ, അല്ല, നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകുന്ന ചിന്തകളെ നിങ്ങൾ പ്രവർത്തിച്ചാലും ശരി, പ്രവർത്തിച്ചില്ലെങ്കിലും ശരി, അല്ലാഹു നാളെ ചോദ്യം ചെയ്യും. യുഹാസിബുക്കും ബിഹില്ല, ഫയഗ്ഫിറു ലിമൻ യശാഉ വയുഅദ്ദിബു മൻ യശാഉ. മനസ്സിൽ ചിന്തിച്ചു, മനസ്സിലിപ്പോ എന്റെ നിങ്ങളുടെ മനസ്സിലുള്ളത് എന്തെങ്കിലും അറിയോ? എന്റെ മനസ്സ് വായിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ എന്നെ വേദനെ വിളിക്കൂല, വിളിക്കോ? എന്റെ മനസ്സ് വായിക്കാൻ നിങ്ങൾക്കറിയെങ്കിൽ ഇയാളൊക്കെ എങ്ങനെ വേദനറിപ്പിക്കാൻ നിങ്ങൾ ചിന്തിക്കൂലേ? അതേപോലെ നിങ്ങളെ മനസ്സ് വായിക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ എന്റെ മുമ്പിൽ വന്നിട്ടെങ്കിൽ ഇരിക്കോ? ഇരിക്കോ? ഇബ്രാഹിമിന്റെ എല്ലാം മനസ്സ് എന്തായിരിക്കും നമുക്കറിയോ? മനസ്സിലുള്ളത് എനിക്ക് വായിച്ചറിയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ എന്റെ മുമ്പിൽ നിൽക്കൂല. കാരണം ഞാൻ ഇടയ്ക്കിടക്ക് ഓരോന്ന് വിളിച്ചു പറയും, ഇതെന്നെ കുറിച്ചാണല്ലോ എന്നുള്ള വീട്. എന്നോട് ഒരാൾ പറഞ്ഞ് എനിക്കിപ്പോ ഓർമ്മയുണ്ട്, വലിയ വലിയ ഉസ്താദുമാരുടെ അടുത്ത് ഞാൻ പോക്കില്ല.
നമ്മുടെ നാട്ടിൽ ഒരു സുഹൃത്താണ്, വലിയ വലിയ ഉസ്താദന്മാരുടെ അടുത്ത് ഞാൻ പോകില്ല, കാരണം എന്തേ, ഇയാൾക്ക് പേടി, ഉസ്താദ് എന്റെ എല്ലാ പഴയ കാല കാര്യങ്ങളൊക്കെ അറിഞ്ഞ പിന്നെ വഷളാവും, അതുകൊണ്ട് ഞാൻ അവരുടെ മുമ്പിലേക്കേ പോലില്ല. അപ്പൊ മനസ്സ് നമ്മൾക്കറിയില്ല, പക്ഷേ നമ്മുടെ മനസ്സിൽ എന്തൊക്കെ ചിന്തകൾ കടന്നു വരുന്നുണ്ട്, എന്തൊക്കെ ചിന്തകൾ, വ്യഭിചാരത്തിന്റെ ചിന്തകൾ, ഹറാമായ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. ആ ചിന്തകളെ വരെ അല്ലാഹു ചോദ്യം ചെയ്യുമെന്നാണ്, ചോദ്യം ചെയ്യുമെന്ന് മാത്രമല്ല, ഫയഗ്ഫിറു ലിമൻ യശാ, ഇതിനെ അല്ലാഹു തആല ചില ആളുകൾക്ക് അല്ലാഹു മാപ്പ് നൽകും, ചിന്തിച്ചതിന്റെ പേരിൽ ചില ആളുകൾക്ക് അല്ലാഹു മാപ്പ് നൽകും, മറ്റു ചില ആളുകൾക്ക് അല്ലാഹു ശിക്ഷിക്കുമെന്നുള്ള പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിറങ്ങിയത് സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ രണ്ട് ആയത്താണത് അല്ലേ. ആമന റസൂൽ എന്ന് തുടങ്ങുന്ന ഈ മഹത്തായ രണ്ട് ആയത്ത് ആരെങ്കിലും മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് പാരായണം ചെയ്താൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പിശാചിന്റെ ഷറിൽ നിന്ന് അവരെ കാത്തു സംരക്ഷിക്കുമെന്ന്, മനുഷ്യന്റെ ഷറിൽ നിന്ന്, പിശാചിന്റെ ഷറിൽ നിന്ന്, പിശാചയാളുടെ സമീപത്തെ കടുക്കുക പോലും ചെയ്യൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബി വൽ മുഅ്മിനൂന കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതി ഇതിനു മുമ്പുള്ള ആയത്താണേത്, ഇതിനുമുമ്പുള്ള ആയത്ത് മനസ്സിലുണ്ടാകുന്ന ചിന്തകളൊക്കെ അല്ലാഹു ശിക്ഷിച്ച ആരെങ്കിലും രക്ഷപ്പെടും, ആരെങ്കിലും രക്ഷപ്പെടും, അല്ലാഹു നമ്മെ കാക്കട്ടെ. പിന്നെ ആയത്ത് മൻസൂഖ് ആകുന്നുണ്ട്, പിന്നെ അല്ലാഹു പറയുന്നുണ്ട് ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, അല്ലാഹു തആല അസാധ്യമായത് ഒരാളോടും ചെയ്യാൻ കൽപ്പിക്കൂല. മനസ്സിലുണ്ടാകുന്ന ചിന്തകളെ നിയന്ത്രിക്കണമെന്ന് പറയുന്നത് അസാധ്യമാണ്, കഴിയില്ല. പക്ഷെ നമ്മൾ അങ്ങനെ ചിന്ത വന്നാൽ ഉടനെ പറയണം, അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിൻ ഹമസാതിഷ് ശയാത്തീൻ, അല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയണം. മനസ്സിൽ വേണ്ടാത്ത ചിന്തകൾ വരുമ്പോഴും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹു നമ്മുടെ പാപങ്ങളും തെറ്റുകളും അല്ലാഹു പൊറുത്തു തരട്ടെ. നമ്മൾ ആരെയും തമ്മാടിയാക്കേണ്ട, ആരെയും സ്വാലിഹീങ്ങളുമാക്കേണ്ട. നമ്മൾ കഴിവിന്റെ പരമാവധി തെറ്റുകൾ വരുമ്പോ തൗബ ചെയ്ത് ജനങ്ങളോടൊക്കെ വളരെ മാന്യമായി പെരുമാറി സ്വർഗത്തിലേക്ക് ഒരാൾ എത്തിപ്പെടാൻ അയാളുടെ പ്രത്യേകത ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സംശുദ്ധമായ ഹൃദയമാണ്, കറയില്ലാത്ത ഹൃദയമാണ്, കളങ്കമില്ലാത്ത ഹൃദയമാണ്, പകയില്ലാത്ത, വൈരാഗ്യമില്ലാത്ത, എല്ലാവരെ കുറിച്ചും നല്ലത് ചിന്തിക്കുന്ന. നെഗറ്റീവായിട്ടുള്ളൊരു ചിന്ത പോലും വരരുത്, പോസിറ്റീവായി മാത്രം ചിന്തിക്കുക. ജനങ്ങൾക്ക് നെഗറ്റീവായ അപ്രോച്ച് ഉണ്ടാവാൻ പാടില്ല. നെഗറ്റീവ് സമീപനങ്ങൾ, പോസിറ്റീവായ സമീപനങ്ങൾ, പുഞ്ചിരിയോടുകൂടി ഞാൻ കാരണം ഒരാൾക്കും ഒരു പ്രയാസം തോന്നാൻ പാടില്ല എന്ന ചിന്തയോടുകൂടി കഴിവിന്റെ പരമാവധി നല്ല സ്വഭാവത്തോടുകൂടി ജീവിച്ച് തെറ്റുകൾ വരുമ്പോ അസ്തഗ്ഫിറുല്ലാ എന്ന് ആത്മാർത്ഥമായി പറഞ്ഞാൽ ഇൻഷാല്ലാ അല്ലാഹുവിന്റെ സ്വർഗം കിട്ടും. അല്ലാഹു നൽകട്ടെ, അല്ലാഹു നൽകട്ടെ. അപ്പൊ ആമന റസൂൽ എന്ന് പറയുന്ന സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ രണ്ട് ആയത്തും ആയത്തുൽ കുർസി എന്ന് പറയുന്ന പരിശുദ്ധമായ സൂറത്തുൽ ബഖറയുടെ മധ്യഭാഗത്തുള്ള ആയത്തും എല്ലാ ദിവസവും മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ പാരായണം ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് ചില ഹിഫ്ള്, ചില പ്രൊട്ടക്ഷൻ തരാം, ചില പ്രൊട്ടക്ഷൻ. എന്നും നമ്മുടെ കൂടെ അല്ലാഹുവിന്റെ ചില സംരക്ഷകർ, ബ്ലാക്ക് കാറ്റ്സ് നമ്മുടെ കൂടെ ഉണ്ടാവും. ഇത് ചെയ്താൽ മതി. ബ്ലാക്ക് കാറ്റുകൾ എന്താ ചെയ്യേണ്ടത്? സുബ്ഹ് നിസ്കാരം കഴിഞ്ഞാൽ ബിസ്മില്ലാഹില്ലദി ലാ യദുർറു മഅസ്മിഹി ഷൈഉ ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം, ഇത് ചൊല്ലാ മൂന്ന് തവണ. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശദ്ദി മാ ഖലഖ്, ഇത് ചൊല്ലുക മൂന്ന് തവണ. ആയത്തുൽ കുർസി ഓതണം, ആമന റസൂൽ ഓതണം. അതേപോലെ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാലും ഇതെല്ലാം ചൊല്ലണം.
എന്നിട്ട് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് മൂന്ന് തവണ സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദതൈനിയും ഓതി ശരീരമാസകലം തടവണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് പുറത്തു തരട്ടെ നമ്മുടെ പാപങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്. അല്ലാഹു നമ്മെ സലാമത്താക്കട്ടെ. പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് നിർബന്ധമായും പറയുക. മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുമ്പോൾ ഈ ദിക്ര് ചൊല്ലിച്ചുകൊണ്ട് പറഞ്ഞേക്കുക. ഇടത് കാല് വെച്ചത് ഹജ്ജിന് പോവുകയാണെങ്കിലും ശരി, വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഇടത് കാല് വെച്ച് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് നിങ്ങൾ ചൊല്ലുക. ഭർത്താവിനെ കൊണ്ട് ചൊല്ലിപ്പിക്കുക, ഭാര്യയെ കൊണ്ട് ചൊല്ലിപ്പിക്കുക, മക്കളെ കൊണ്ട് ചൊല്ലിപ്പിക്കുക. ഇതൊരു പ്രൊട്ടക്ഷനാണ്. ഇത് ചൊല്ലിയാൽ തിരിച്ചെത്തുന്നത് വരെ അല്ലാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകുമെന്നാണ്. ഒരു കച്ചവടം തുടങ്ങിയാൽ, ഒരു ജോലി തുടങ്ങിയാൽ, പുതിയൊരു സംരംഭത്തിലേക്ക് കാലെടുത്തു വെക്കുമ്പോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ എന്ന് ചൊല്ലി അല്ലാഹുവിനെ ബലമേൽപ്പിച്ചാൽ നമ്മുടെ സർവ്വവിധ ഉത്തരവാദിത്വങ്ങളും അല്ലാഹു ഏറ്റെടുക്കുമെന്നാണ്. അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നാണ്. വമയ്യ തവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. ആരെങ്കിലും അല്ലാഹുവിനെ ബലമേൽപ്പിച്ചാൽ അയാളുടെ കൂടെ അല്ലാഹു ഉണ്ടാകുമെന്നാണ്. പിന്നെ പരിശുദ്ധമായ റമദാനാണല്ലോ വരാൻ പോകുന്നത്. അല്ലാഹു തആല നോമ്പുകാർക്ക് മാത്രം പ്രത്യേകമായ ഒരു കവാടം സ്വർഗീയ ലോകത്തെടുത്തു വെക്കുന്നത്. ലാ യദ്ഖുലു മഅഹും അഹദുൻ വേറെ ഒരാളും പ്രവേശിക്കൂല. നോമ്പുകാർക്ക് മാത്രമായി അല്ലാഹു നൽകുന്ന റയ്യാൻ എന്ന് പറയുന്ന കവാടത്തിലൂടെ സ്വർഗീയ സുഖം നമ്മൾ ആസ്വദിക്കണമെങ്കിൽ ഈ വിശാലമായ മനസ്സോടുകൂടിയാവണം റമദാനിനെ സ്വീകരിക്കേണ്ടത്. പിണക്കമുള്ളവര് സലാം പറയണേ, ചൊടിച്ചു നിൽക്കുന്നവര് സലാം പറയണേ. പാരയോ വൈരാഗ്യമോ അസൂയയോ മനസ്സിലുണ്ടെങ്കിൽ അതെല്ലാം എടുത്തുമാറ്റി വിശാല മനസ്സോടുകൂടി റമദാനിനെ സ്വീകരിച്ചാൽ മാത്രമേ നമ്മുടെ റമദാൻ സ്വീകരിക്കപ്പെടുള്ളൂ. എന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ നന്നായി പാരായണം ചെയ്യുക. ഖുർആൻ ഓതേണ്ട മാസമാണ്. ഒരു ദിവസം ഒരു ജുസ് അല്ല, മൂന്ന് ജുസ് എങ്കിലും മിനിമം പാരായണം ചെയ്യണം. റമദാനും റമദാൻ അല്ലാത്ത ദിവസവും ഒരുപോലെ ആവരുത് എന്നാണ്. റമദാനും റമദാൻ അല്ലാത്ത ദിവസവും ഒരുപോലെ ആവാൻ പാടില്ല എന്നാണ്. നോമ്പുകാരനും നോമ്പല്ലാത്ത സമയവും ഒരുപോലെ ആവാൻ പാടില്ല. ഇന്നത്തെ ജുമായിലൊക്കെ ആ വിഷയം വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. നോമ്പും നോമ്പുള്ള സമയവും നോമ്പില്ലാത്ത സമയവും. അപ്പൊ നോമ്പില്ലാത്ത സമയത്ത് ഒരു ജുസ് ഓതണം, നോമ്പുള്ള സമയമാകുമ്പോൾ മിനിമം രണ്ടെങ്കിലും ആക്കണം. നോമ്പില്ലാത്ത സമയങ്ങളിൽ എല്ലാ ദിവസവും ഒരു മനുഷ്യൻ ഒരു ജുസ് എങ്കിലും പാരായണം ചെയ്യണം. എന്നാൽ റമദാൻ ആയാലോ അതിൽ നിന്നൊരു മാറ്റവുമായി രണ്ട് ജുസ് കഴിയുന്നവരെ മൂന്ന് ജുസ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പിന്നെ മൻ ഫത്വറ സായിമൻ, ഒരു റമദാൻ 30 ദിവസമാണെങ്കിൽ 300 നോമ്പെടുക്കാനുള്ള പ്രതിഫലം, 300 നോമ്പെടുത്ത പ്രതിഫലം വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് ലഭിക്കും. എങ്ങനെ? ഓരോ നോമ്പിന്റെ കൂടെ 10 പേരെങ്കിലും നോമ്പ് തുറപ്പിക്കുക. വീട്ടിലേക്ക് ഒരു 10 ആളെ വിളിക്കുക, അല്ലെങ്കിൽ ഒരു 10 പേർക്ക് നോമ്പ് തുറക്കാനുള്ള ഒരു കിറ്റ് നമ്മൾ കൊടുക്കുക. എങ്കിൽ 10 പേര് നോമ്പ് തുറന്നാൽ അവരുടെ 10 നോമ്പിന്റെ പ്രതിഫലം നമ്മൾക്ക് കിട്ടും. എന്തെങ്കിലും കുറയോ? ഇപ്പൊ എന്നെ നിങ്ങൾ നോമ്പ് തുറപ്പിച്ചു, ഞാൻ നോമ്പെടുത്തതിന്റെ പ്രതിഫലം എനിക്കും കിട്ടും, അതേ പ്രതിഫലം നിങ്ങൾക്കും കിട്ടും. അങ്ങനെയാണെങ്കിൽ 10 പേരെ ഒരു ദിവസം നോമ്പ് തുറപ്പിച്ചാൽ 10 ദിവസമാകുമ്പോൾ 110 നോമ്പെടുത്ത പ്രതിഫലം കിട്ടിയില്ലേ? ഒരു മാസമാകുമ്പോൾ 330 നോമ്പെടുത്ത പ്രതിഫലം കിട്ടിയില്ലേ? ആരാ ഇത് പറയുന്നത്? മൻ ഫത്വറ സായിമൻ കാന ലഹു മിത്ലു അജ്രിഹി ഗൈറ അന്നഹു ലാ യൻഖുസു മിൻ അജ്രി സായിമി ശയ്ഉൻ. നോമ്പുകാരന്റെ പ്രതിഫലത്തിൽ നിന്നൊരു അല്പം പോലും കുറയാതെ നോമ്പ് തുറപ്പിച്ചവൻ അല്ലാഹു പ്രതിഫലം നൽകുമെന്നാണ്. അപ്പൊ നാട്ടിലൊക്കെ വീട്ടിലൊക്കെ വിളിച്ചിട്ട് ഉമ്മാക്ക് ഭാര്യമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാ? ഫോൺ വിളിച്ചിട്ട് പറയാ, അപ്പുറത്തുള്ള അയൽവാസികളെ, കുടുംബക്കാരെ, ചങ്ങാതിമാരൊക്കെ വിളിച്ച് നോമ്പ് തുറപ്പിക്കാൻ. ഇനി പള്ളിയിലൊക്കെ നോമ്പ് തരണ്ടെങ്കിൽ എന്റെ വക എല്ലാ ദിവസവും ഇത്ര നോമ്പുകാർക്കുള്ള എന്തെങ്കിലും ഹദിയ ചെയ്യണം. അങ്ങനെ നോമ്പ് തുറപ്പിക്കുക എങ്കിൽ അവര് നോറ്റ നോമ്പും നമ്മൾക്ക് കിട്ടും. സ്വാലിഹീങ്ങളെ കൊണ്ട് തുറപ്പിക്കുക. സ്വാലിഹീങ്ങളായ ആളുകളെ നോമ്പ് തുറപ്പിച്ചാൽ എല്ലാവരും നോമ്പ് അല്ലാഹു സ്വീകരിക്കൂലല്ലോ. സ്വീകരിക്കുമെന്ന് ഉറപ്പുള്ള ആളെ പ്രത്യേകം വിളിച്ച് തുറപ്പിക്കുക എങ്കിൽ നമ്മൾക്ക് എന്തായാലും പേടിക്കാനില്ല. പിന്നെ സ്വാലിഹ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ വാക്ക് സൂക്ഷിക്കുന്ന ആളാണ്. പച്ചത്തട്ടൊന്നുമല്ല ഈ സ്വാലിഹിന്റെ അടയാളം. അങ്ങനെ വിശ്വസിക്കുകയേ ചെയ്യരുത്. ഈ കൂടുതൽ ആത്മാർത്ഥ കാണിക്കുന്നവർ ആളുകൾ പലരും പല സ്ഥലങ്ങളിലും ചൂഷണം ചെയ്യുന്ന ആളുകളാണ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ ദീനുണ്ടല്ലോ, വേഷവും വേഷഭൂഷാദികളൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകൾ, എനിക്കൊക്കെ പല അനുഭവങ്ങളുണ്ട്. നമ്മളൊക്കെ കാണുമ്പോൾ ഭയങ്കര ബഹുമാനമൊക്കെ കാണിച്ച് വേദനയൊക്കെ സ്ഥിരമായിട്ട് വരുന്ന
ഡ്രസ്സൊക്കെ ഭയങ്കര ഒരു സൂഫിപേരിന്റെ ഡ്രസ്സ്. അത്തരം ആളുകളൊക്കെ ഒരു സുപ്രഭാതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പിടിക്കപ്പെടുമ്പോൾ അത്ഭുതം തോന്നാറുണ്ട്. അപ്പൊ ഈ ഓവർ അഭിനയിക്കുന്ന ആളുകളുണ്ട്, ചില അഭിനയങ്ങളുണ്ട്, അത് നമ്മൾ തിരിച്ചറിയാൻ ഉള്ള ഒരു സെൻസ് നമ്മൾക്ക് വേണം. മനസ്സിലായി? ചില അഭിനയങ്ങൾ ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ പച്ചത്തൊട്ടലിട്ട് തസ്ബീമാലൊക്കെ പിടിച്ച് നടക്കാം, നേരെ മറിച്ച് എനിക്ക് വളരെ കൂടുതൽ ഫ്രീക്കായിട്ട് നടക്കാം. പക്ഷെ ഞാൻ എൻ്റെ റബ്ബിന്റെ മുമ്പിലാണ് എന്താ വേണ്ടത്? റബ്ബിന്റെ മുമ്പിലാണ് ഞാൻ സ്വാലിഹാ വേണ്ടത്. നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഒരു പച്ചത്തട്ടം പിടിച്ച് നടത്തിയിട്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ എന്നെ നാല് ദിവസം ബഹുമാനിക്കും, നിങ്ങളില്ലാത്ത സമയത്ത് ഞാൻ തോന്നിവാസം ചെയ്യും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ അള്ളാഹു ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ പേടിക്കുന്നവനാവണം. അള്ളാഹു നമ്മൾ നന്നാക്കി തരട്ടെ. അപ്പൊ നോമ്പ് തുറക്ക. പിന്നെ പ്രവാസികളായ സഹോദരങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കളെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്കില്ലാതെ പോയ ഒരു നിഅമത്താണ്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ വലിയൊരു നിഅമത്ത്, വലിയൊരു അപകടം കൂടിയാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അതാണ് പല അസുഖങ്ങൾക്കും കാരണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലുണ്ട്? നിങ്ങൾ കഴിക്കണം, നിർബന്ധമായിട്ടും കഴിക്കണം. സുബഹി നിസ്കരിക്കാൻ എണീറ്റാല് ഒരു വാഴപ്പഴെങ്കിലും കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഈ പൂരിയും ദോഷം തന്നെ ആവണമെന്നില്ല. ഒരു ബ്രേക്ക്ഫാസ്റ്റ്, ഒരു വാഴപ്പഴം, ഒരു പഴമെങ്കിലും സുബഹി നിസ്കരിക്കാൻ എണീച്ചാൽ. സുബഹി നിസ്കരിക്കാൻ എണീക്കലുണ്ടോ? അല്ലാതെ സുബഹി മൂന്നേ മുക്കാലിലാണ് ഉസ്താദെ, അതിപ്പോ എനിക്ക് അയച്ചാൽ ജോലിയൊക്കെ നഷ്ടാവും, അതുകൊണ്ട് കലാക്കി നിസ്കരിക്കാനാണെന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. അപ്പൊ നിർബന്ധമായി സുബഹി നിസ്കരിക്കണമല്ലോ. അങ്ങനെ നിസ്കരിക്കാൻ അണിച്ച ഒരു പഴമെങ്കിലും, നമ്മുടെ നേന്ത്രം കാഴി പഴം ഉണ്ടോ, എന്താ പറയുക, മലപ്പുറം ഭാഷക്കാൻ എന്താ പറയുക, അതന്നെയല്ലേ നേന്ത്രം തന്നെയല്ലേ, ആ നേന്ത്രം പഴമെങ്കിലും ഒന്ന് എണീറ്റുടനെ കഴിക്കാത്ത ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഭക്ഷണം എണീറ്റിട്ട് ഒരു അരമണിക്കൂർ മുമ്പ്, അരമണിക്കൂർ കൊണ്ടെങ്കിലും ഭക്ഷണം കഴിക്കണം എന്നാണ്. അപ്പൊ തസഹറു ഫഇന്ന ഫി സുഹൂരി ബറക, നിർബന്ധമായും അത്താഴം കഴിക്കുക. അത്താഴം കഴിക്കാതെ ഇങ്ങോട്ട് നോമ്പെടുക്കണ്ട. നിങ്ങൾ വലിയ ജിംനാസ്റ്റിക് ബോഡി ആയിരിക്കും, വലിയ മസിൽ മാൻ ആയിരിക്കും, ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ തസഹറു, നിർബന്ധമായും നിങ്ങൾ അത്താഴം കഴിക്കണം. ഫഇന്ന ഫീഹി ബറക, അതിൽ ബറക്കത്തുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്താഴം കഴിക്കാതെ നോമ്പെടുക്കുന്നത് റിസ്ക്കാണ് എന്ന സൂചനയാണ്. മനസ്സിലായോ? കഴിയും, പക്ഷെ റിസ്ക്കാണ്. അത് നമ്മുടെ തലച്ചോറിനെ, നമ്മുടെ ശരീരത്തെ ബാധിക്കും. ഇത് നോമ്പിന് അത്താഴം കഴിക്കണം. നോമ്പല്ലെങ്കിലോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇല്ലെങ്കിൽ ഇത് ശാസ്ത്രീയമായി തെളിയിച്ച വിഷയമാണ്, ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുന്നത് നമ്മുടെ ബുദ്ധിശക്തിയെ വരെ ബാധിക്കും എന്നാണ്. കുട്ടികൾ ആരായാലും ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കരുത്. അപ്പൊ തസഹറു ഫഇന്ന ഫി സഹൂരി ബറക, ഇതൊരു വളരെ പ്രത്യേകതയുള്ള അമലാണ് അത്താഴം കഴിക്കുക എന്ന് പറഞ്ഞാൽ. പിന്നെയോ ഞാൻ നിർത്താണ്, ലാ യസാലു നാസു ബിഖൈരിൻ മാ അജ്ജലുൽ ഫിത്ര, നോമ്പ് തുറ, വേഗം നോമ്പൊറുക്കണം. ആറു മണിക്ക് വാങ്ങ കൊടുക്കുകയാണെങ്കിൽ അഞ്ചു മണിക്ക് തന്നെ നോമ്പൊറുക്കണം എന്നല്ല, വേഗം നോമ്പൊറുക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ മനസ്സിലാക്കിയേക്കല്ല. നോമ്പ് തുറക്ക, വാങ്ങ കൊടുത്തിട്ട് കിച്ചണിൽ ഇങ്ങനെ എണ്ണയിൽ അപ്പിട്ടോണ്ടിക്കേണ്ട, സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. വാങ്ങ അവിടെ കൊടുക്കുന്നുണ്ട്, പള്ളിയിൽ മൊയ്ലാര് വാങ്ങ കൊടുക്കുന്നുണ്ട്. പെണ്ണുങ്ങൾക്ക് എന്താ പണി? ഇപ്പുറത്ത് നിന്നിട്ട് ഇങ്ങനെ കിഴങ്ങ് പൊരിക്കുക, ഉള്ളി പൊരിക്കുക, പഴം പൊരിക്കുക, ഇവര് നോമ്പൊന്നും തുറന്നിട്ടില്ല. ഇത് തെറ്റാണ്, ഈ പരിപാടി, ഈ പ്രവണത തെറ്റാണ്. നിങ്ങൾ ആ എണ്ണയും നിങ്ങളുടെ മറ്റുള്ള എല്ലാ അടുക്കള ജോലിയൊക്കെ വളരെ ഒരു അഞ്ചു മിനിറ്റ് മുമ്പെങ്കിലും നിർത്തിവെക്കുക. ബാങ്ക് വിളിക്കാൻ നിങ്ങൾ കാത്തിരിക്കുക, ബാങ്ക് കൊടുത്ത ഉടനെ ആക്രാന്തത്തോടു കൂടി തന്നെ വെള്ളം കുടിക്കുക. നോമ്പുത്തുറയെ വേഗത്തിലാക്കുന്ന കാലത്തോളം നിങ്ങൾ ഖൈറിലാണ്, നോമ്പുത്തുറയെ പിണ്ടിപ്പിച്ചാൽ നിങ്ങൾ അപകടത്തിലാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിവിന്റെ പരമാവധി വളരെ നേരത്തെ തുറക്ക. ഇനി നാളെ പോയിട്ട് അസറിനൊന്ന് നോമ്പ് തുറക്കാൻ നിന്നേക്കല്ലേ, ബാങ്ക് കൊടുക്കുമ്പോൾ തുറന്നാൽ മതി. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ അള്ളാഹു എന്റെ നോമ്പ് സ്വീകരിച്ചു. നബി തങ്ങള് ഭക്ഷണം കഴിക്കാൻ പോയാൽ സ്ഥിരമായിട്ട് പറയാറുള്ള ഒരു ദിക്റുണ്ട്, അക്കല തുആമകുമുൽ അബ്റാർ വഅഫ്തറ ഇൻദകുംസ് സ്വായിമൂൻ വസല്ലത അലൈക്കുമുൽ മലായിക. ഇത് ഭക്ഷണം കഴിക്കാൻ പോയാൽ പറയാ, നോമ്പല്ലെങ്കിലോ അക്കല തുആമകുമുൽ അബ്റാർ വസല്ലത അലൈക്കുമുൽ മലായിക എന്ന പ്രാർത്ഥന നടത്തുക. അതിന് മൊയ്ലാമാരെന്നെ വേണമെന്നല്ലേ ദുആ ചെയ്യാൻ, നിങ്ങൾക്കൊക്കെ ദുആ ചെയ്യാം. ഭക്ഷണം ഇത്ര പറഞ്ഞാൽ മതി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അക്കല തുആമകുമുൽ അബ്റാർ വസല്ലത അലൈക്കുമുൽ മലായിക, നിങ്ങളുടെ ഭക്ഷണം നല്ലവരായ ആളുകൾ കഴിച്ചിട്ടുണ്ട്, മലായിക്കങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്നുള്ള ഒരു ദുആയാണത്. ഇനി നോമ്പാണെങ്കിൽ അക്കല തുആമകുമുൽ അബ്റാർ വഅഫ്തറ ഇൻദകുംസ് സ്വായിമൂൻ വസല്ലത അലൈക്കുമുൽ മലായിക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ നോമ്പും നമ്മുടെ അമലുകളൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. അപ്പൊ ഇൻഷാല്ലാ പരിശുദ്ധമായ റമദാനിനെ ഞാൻ പറഞ്ഞ ടോട്ടൽ ഒരു ആകത്തുക പറയാണ്. റമദാനിനെ ആരോടും പകയോ ചൊടിയോ വിദ്വേഷമോ ഇല്ലാത്ത നല്ല മനസ്സോടുകൂടി സ്വീകരിക്കുക. അത് തന്നെ, ആ ഒരു മനസ്സുണ്ടായാൽ തന്നെ നിങ്ങളുടെ റമദാൻ സ്വീകരിക്കും. പ്രത്യേകമായ ഇബാദത്തുകളൊന്നും ഇല്ലെങ്കിലും ഈ മനസ്സില്ലാതെ റമദാനിലേക്ക് പോയാൽ 30 ദിവസം നിങ്ങൾ പള്ളിയിൽ ഇത്തിക്കാഫിരുന്നാലും അതൊക്കെ നഷ്ടത്തിലാവും. വെറുതെ റിസ്ക് എടുക്കണ്ട. പണ്ടൊരു അധ്യാപകൻ ഗുരു ശിഷ്യന്മാരോട് പറഞ്ഞോർമില്ലേ,
ഒരു ദിർഹം ഒരു രൂപ കൊടുത്തിട്ട് നിങ്ങൾ രണ്ടുപേരും റൂം നിറക്കണം എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? അപ്പൊ ഒരു ഒരാൾ എന്ത് ചെയ്തു, മന്ദബുദ്ധിയായ ഒരു വിദ്യാർത്ഥി എന്ത് ചെയ്തു, രാവിലെ തുടങ്ങി കല്ലും മണ്ണും നിറച്ചിട്ട് ഇങ്ങനെ നിറക്കാൻ തുടങ്ങി. വൈകുന്നേരം ആകുമ്പോ ആകെ ടയർഡായി ക്ഷീണിച്ച് അങ്ങനെ റൂം നിറഞ്ഞു. ബുദ്ധിയുള്ള കുട്ടി എന്ത് ചെയ്തു, ഒരു മെഴുകുതിരി വാങ്ങിച്ചു കത്തിച്ചു, നിറഞ്ഞില്ലേ, പ്രകാശം കൊണ്ട് നിറഞ്ഞില്ലേ. അപ്പൊ ഇയാൾ റിസ്ക് എടുക്കാതെ നിറച്ചു, ഇയാൾ റിസ്ക് എടുത്ത് നിറച്ചു. എന്നാ വിശാല മനസ്കതയില്ലാതെ 30 ദിവസം ഇത്തിക്കാഫിൽ നിന്ന് നോമ്പെടുത്തിട്ട് അയാൾ ഇബാദത്ത് ചെയ്ത് തറാവീ നിസ്കരിച്ച അയാളുടെ ഉദാഹരണം എങ്ങനെയാണ്? ആ മന്ദബുദ്ധി കല്ലും ചപ്പുചവറും നിറച്ച പോലെയാണ്, വേസ്റ്റാണ്. നേരെ മറിച്ച് ബുദ്ധിയുള്ളവനോ, ഓന് ചെറിയൊരു മെഴുകുതിരി കത്തിച്ചിട്ടേ ഉള്ളൂ, മനസ്സ് സംശുദ്ധമാക്കി അതോടുകൂടി റമദാൻ സ്വീകരിച്ചു. റമദാൻ സ്വീകരിച്ചാലോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും, ഉമ്മ പെറ്റ മക്കളെ പോലെയാവും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ റമദാനും നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കട്ടെ. കഴിയുമെങ്കിൽ വാ, എനിക്ക് ഞാൻ നിർത്താം, നിങ്ങളെ വെയിറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് വായിക്കാൻ എന്തുണ്ടെങ്കിലും വാ, ഞങ്ങളുടെ ഇബ്രാഹിം സാഹിബ് ഞാൻ നിർത്തി, നിങ്ങൾ എത്തുന്നവരെ എന്തെങ്കിലും പറയാനുണ്ടോ? അതുവാ പിരിയ, അതുവാ കഴിഞ്ഞിട്ട് പിരിയല്ലേ. ഓക്കെ, ഇൻഷാല്ല 12:20 അതുവാ കഴിഞ്ഞിട്ട് പിരിയ. അപ്പോൾ ഒരു തവണയെങ്കിലും ഒന്ന് കരയാൻ സമയം കണ്ടെത്തുക. കരച്ചിൽ വരുന്നില്ലെങ്കിൽ കരച്ചിൽ അഭിനയിക്കുക. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. തബാക്കു എന്ന് പറയും, തബാക്കു, നിങ്ങൾ പരസ്പരം കരയണമെന്നാണ്. കരച്ചിൽ വരുന്നില്ലെങ്കിൽ കരച്ചിൽ അഭിനയിക്കണമെന്നാണ്. നിബിത്തങ്ങളും സിദ്ധീക്കത്തങ്ങളും കരയുന്നത് കണ്ടിട്ട് ഉമർ തങ്ങൾ പറഞ്ഞു, എന്താ നബി നിങ്ങൾ കരയുന്നത്, എന്താ കാര്യം പറയൂ, എനിക്ക് കരച്ചിൽ വരികയാണെങ്കിൽ ഞാൻ കരയാം, അല്ലെങ്കിൽ കരച്ചിൽ ഞാൻ അഭിനയിക്കാം എന്ന് ഉമർ റളിയല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കാണ്. പരിശുദ്ധമായ റമദാനിൽ ഒന്ന് കരയാൻ എല്ലാവരും സമയം കണ്ടെത്തുക. കരയാൻ പണിയൊന്നുമില്ല, ഒറ്റയ്ക്കിരുന്നിട്ട് ഖബറിനെ കുറിച്ചും നരകത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിക്കുക, ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെ കുറിച്ചൊക്കെ ആലോചിക്കുക, ഓട്ടോമാറ്റിക് ആയിട്ട് കരച്ചിൽ വരും. അബുദാബിയിലെ ചികിത്സയിലാണ്, അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യണം. അള്ളാഹു അദ്ദേഹത്തിന് പൂർണ്ണമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ പറയണം കേട്ടോ ഉറക്കെ എല്ലാവരും. അള്ളാഹു അദ്ദേഹത്തിന് പൂർണ്ണമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ എന്താണ് പാലക്കാട് ജില്ല യൂസുഫ് മൗലവി അസുഖബാധിതനാണ്, ദുആ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു പൂർണ്ണമായ ഷിഫ നൽകട്ടെ. മക്കളില്ലാത്ത ആളുകൾ വർഷങ്ങളായി കുട്ടികളില്ല, ദുആ ചെയ്യാൻ പറഞ്ഞു. അള്ളാഹു സ്വാലിഹീങ്ങളായ ഒരുപാട് മക്കളെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. വയനാട് ജില്ലാ പ്രസിഡന്റിൻ്റെ മാതാവ് സുഖമില്ല, ദുആ ചെയ്യാൻ പറഞ്ഞു. നേരത്തെ നമ്മൾ ദുആ ചെയ്യാൻ 30 മിനിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്യാൻ സാലിം എന്താ പറയുക, സലീം. അള്ളാഹു മരണപ്പെട്ടു പോയ പിതാവിൻ്റെ കബറിടം അള്ളാഹു വിളിച്ചമാക്കി കൊടുക്കട്ടെ. ആ മാതാവിന് അള്ളാഹു പൂർണ്ണമായ ഷിഫാവ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ നമ്മുടെ ഈ മഹത്തായ സദസ്സിൽ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. മക്കൾ ഉണ്ടാവാൻ വേണ്ടി ഉള്ള മക്കൾ അല്ല ഹാഫിദീങ്ങളാവാൻ, ആലിമീങ്ങളാവാൻ, കുഫുവത്ത ഇണകളെ ലഭിക്കാനൊക്കെ ദുആ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സുഹൃത്തിൻ്റെ ജ്യേഷ്ഠന് കിഡ്നിയുമായി ബന്ധപ്പെട്ട അസുഖം, അള്ളാഹു ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ഓരൊരു ഉമ്മ മകൻ്റെ ഒരു വിഷയം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ആ ഉമ്മയുടെ പ്രയാസം അള്ളാഹു തീർത്തു കൊടുക്കട്ടെ. അപ്പം ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങൾ, ഇന്ന് പറഞ്ഞ വിഷയങ്ങളിൽ ഒരു വിഷയം കൂടി ചേർക്കേണ്ടത്, അപ്പോൾ ഇന്നത്തെ വിഷയത്തിൽ ചേർക്കേണ്ട ഒരു വിഷയമാണ് ഈ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. അതിലും അവിടെയും വിശ്വാസം വളരെ പ്രധാനമാണ്. സക്കരിയ നബി, ഇബ്രാഹിം നബിയൊക്കെ വയസ്സായി താടി മുടിയൊക്കെ നരച്ച് നടക്കാൻ കഴിയാത്ത സമയത്തും ദുആ കൈവിട്ടിട്ടില്ല. ദുആ വളരെ വലിയ ആയുധമാണ് നമ്മുടെ, ദുആ കൈവിട്ടിട്ടില്ല. ഭാര്യയുടെ മെൻസ്ട്രേഷൻ പീരീഡ് പോലും നിന്നുപോയി, അഥവാ ഒരു പെണ്ണ് ഹൈല് നിന്ന് പോയാൽ പെണ്ണ് പ്രസവിക്കൂല എന്നാണ് എൻ്റെ അർത്ഥം, എന്നിട്ടും ദുആ നിർത്തിയില്ല. മനസ്സിലായോ? ദുആക്ക് എത്രത്തോളം മഹത്വമുണ്ട്, നമ്മൾ പ്രതീക്ഷയോടെ ദുആ ചെയ്താൽ ഇജാബത്ത് കിട്ടും എന്നതിന് ഇതിനേക്കാളും വലിയ ഉദാഹരണം വേണ്ടേ വേണ്ട. ഭാര്യയുടെ ഹൈല് നിന്നുപോയി, ഭർത്താവാണെങ്കിൽ സക്കരിയ നബി ആണെങ്കിൽ താടി മുടിയൊക്കെ നരച്ച് കൈയൊക്കെ ശുഷ്കിച്ച് വയസ്സനായി, എന്നിട്ട് ദുആ നിർത്തിയില്ല. നമ്മൾ കുട്ടികളില്ലെങ്കിൽ 10-40 വയസ്സാകുമ്പോൾ ദുആ നിർത്തും, ഇനി എനിക്ക് കുട്ടി ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത്, മരണം വരെ ദുആ ചെയ്യണം. ആ സമയത്താണ് സക്കരിയ നബിക്ക് അള്ളാഹു മക്കളെ കൊടുക്കുന്നത്. അപ്പൊ സക്കരിയ നബിക്ക് എന്നെ അത്ഭുതം, ഹൈല് നിന്നുപോയ എൻ്റെ ഭാര്യ എങ്ങനെ പ്രസവിക്കും, ഞാനാണെങ്കിൽ താടിമുടിയൊക്കെ നരച്ച് ഞാൻ എനിക്കെങ്ങനെ കുട്ടി ഉണ്ടാവും. അള്ള പറഞ്ഞൊരു വിഷയമുണ്ട്, അത് എനിക്ക് വളരെ എളുപ്പമാണ്. മനസ്സിലായോ?
എനിക്കതൊക്കെ എന്താന്ന് വെക്കൂലേ. അതേപോലെ അള്ളാന്റെ ഡയലോഗ്, ഹുവ അലയ്യ ഹയ്യുൻ, എനിക്കതൊക്കെ എന്താ, എനിക്കതൊക്കെ വളരെ എളുപ്പമാണ് എന്നുള്ള പറഞ്ഞു. അതേപോലെ ഭാര്യയും ഭർത്താവും വിശ്വാസത്തോടുകൂടി ദ്വാ ചെയ്താൽ അള്ളാഹു കൈയൊഴിയൂല. നിരന്തരമായി സുജൂദിൽ കിടന്നിട്ടൊക്കെ ദ്വാ ചെയ്യുക, എന്ത് വിഷയട്ടെ, എല്ലാ വിഷയവും, കുട്ടികൾ മാത്രം എല്ലാ വിഷയവും നമ്മുടെ ദ്വാ പോലെയാണ് ഇജാബത്ത് ലഭിക്കുക ഇൻഷാല്ലാ. ഇവിടെ ദ്വാ ചെയ്യാണ് ഇഖ്ലാസോടുകൂടി. ആമീൻ പറയും. പിണക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റുക, മനസ്സിൽ പെട്ടി ചൊടിയും പിണക്കൊക്കെ ഉണ്ടെങ്കിൽ മാറ്റുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പിണക്കമോ എന്തെങ്കിലും ഇവിടെ ഇരിക്കുന്ന പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും ദുആക്ക് ഇജാബത്ത് പോലും ഉണ്ടാവില്ല എന്നാണ്, മനസ്സിലായോ? പിണക്കമുണ്ടെങ്കിൽ ദുആക്ക് ഇജാബത്ത് പോലും ഉണ്ടാവില്ല എന്നാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. اللهم اغفر لنا ما سلف من ذنوبنا واعصمنا فيما بقي من اعمالنا توفنا واهلنا مسلمين والحقنا بالصالحين. اللهم اغفر لنا ولوالدينا ربنا ارحمهم كما ربونا صغارا. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾ ഏറ്റുപറയുകയാണ് റബ്ബേ. ഇനി ഒരിക്കലും ചെയ്യൂല എന്ന ഉറപ്പോടുകൂടി ഞങ്ങൾ നിന്നിലേക്ക് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് മടങ്ങുകയാണല്ലോ. നീ ഞങ്ങൾക്ക് പൂർണ്ണമായി മാപ്പ് നൽകണേ അല്ലോ. ഈ സദസ് കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോഴേക്കും ഒരു തെറ്റുപോലും ബാക്കിയില്ലാതെ ഉമ്മ പറ്റ മക്കളെ പോലെ നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലോ. നീ ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലോ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ അവരുടെ കബറിടം വെളിച്ചമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ, സ്വർഗീയമാക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. അള്ളാഹുവേ, വിവാഹ പ്രായമെത്തിയവർക്ക് കുഫുവത്ത ഇണകളെ നൽകണേ അല്ലാ. കല്യാണം കഴിഞ്ഞവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. മക്കളില്ലാതെ നീ ഒരാളെയും പരീക്ഷിക്കല്ലേ അല്ലാ. അള്ളാഹുവേ, കല്യാണം കഴിഞ്ഞവരുടെ ദാമ്പത്യ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാ. ഗർഭിണികളായ ആളുകളുണ്ട് റബ്ബേ, ആഫിയത്തുള്ള ആരോഗ്യമുള്ള മക്കളെ സുഖപ്രസവത്തിലൂടെ നീ നൽകണേ അല്ലാ. അള്ളാഹുവേ, നൽകിയ മക്കൾക്ക് ബുദ്ധിശക്തി നൽകണേ അല്ലാ, ഓർമ്മശക്തി നൽകണേ അല്ലാ. നാടിനും സമുദായത്തിനും മാതാപിതാക്കൾക്കും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അല്ലാഹുമ്മ ഇഹ്ഫളനാ വഹ്ഫള അഹ്ലനാ മിൻ ജമീഇൽ ബലായാ വൽ അദാഇ വൽ അംറാദ് വഖിനാ വഖിഹിം ശർറ മാ ഖളൈത് ബിഹഖി അൽഫി അൽഫി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യുൽ അദീം. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തന്ന നിഅമത്ത് അനുഗ്രഹങ്ങളെല്ലാം ഞങ്ങളുടെ മരണം വരെ നിലനിർത്തണേ അല്ലാ. അള്ളാഹുവേ, നീ തന്ന നിഅമത്ത് മരണം വരെ നിലനിർത്തണേ അല്ലാ. നീ തന്ന ആരോഗ്യം മരണം വരെ നിലനിർത്തണേ അല്ലാ. മാറാ രോഗങ്ങളിൽ നിന്ന്, ഷർറായ ഖളാഇൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും നീ കാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാ. ശമ്പളം തികയാത്തവരുണ്ട്, അവരുടെ ശമ്പളത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ബിസിനസ് ചെയ്യുന്നവരുണ്ട്, കച്ചവടത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. അല്ലാഹുവേ, സ്വദേശത്തും വിദേശത്തുമുള്ള എല്ലാ ആളുകളെയും ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, മരിച്ചുപോയവർക്ക്, രോഗികളായ ആളുകൾക്ക് അല്ലാഹുവേ, മരിച്ചുപോയവർക്ക് ഹിസാബും അദാബും ഇല്ലാത്ത സ്വർഗം നൽകണേ അല്ലാ. രോഗികൾക്ക് നീ അത്ഭുതകരമായ ശിഫാ നൽകണേ റബ്ബേ. ഈ പരിപാടിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട പ്രയാസപ്പെട്ടതിൻ്റെ സംഘാടകർ KMCC കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലയുടെ കമ്മിറ്റി ഭാരവാഹികൾ, കേന്ദ്ര കമ്മിറ്റി, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സ്നേഹിക്കുന്ന പ്രസ്ഥാന ബന്ധുക്കൾ, ഇവിടെ ഒരുമിച്ചുകൂടിയ ആളുകൾ, അള്ളാഹുവേ, ഇതൊക്കെ ഒരു നന്മയായി നീ സ്വീകരിച്ച് നാളെ ആഖിറത്തിൽ രക്ഷപ്പെടാനുള്ള ഒരു അമലായി, പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കാനുള്ള ഒരു അമലായി ഈ മഹത്തായ സദസ്സിനെ നീ സ്വീകരിക്കണേ റബ്ബേ.
ഈ വഅദിനെ നീ സ്വീകരിക്കണേ റബ്ബേ, കാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് നീ ഞങ്ങളോട് ഞങ്ങൾക്ക് കാരുണ്യം ചെയ്യണേ റബ്ബേ. ഞങ്ങളുടെ സംഘാടന പ്രവർത്തനങ്ങൾ കൊണ്ടും സാമൂഹിക സേവനം കൊണ്ടും ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. اللهم وفق رئيس الدولة الشيخ خليفة بن زايد لما تحبه وترضاه، واشمل بالتوفيقك نائبه وولي عهده الأمين وإخوانه حكام الإمارات. اللهم ارحم الشيخ الزايد والشيخ مخطوم وشيوخ الإمارات الذين انتقلوا إلى رضوانك، وأدخلهم بفضلك فسيح جناتك. وارحم اللهم جميع المسلمين والمسلمات والمؤمنين والمؤمنات. اللهم أدم على دولة الإمارات الأمان والاستقرار والرخاء والازدهار، وزدها تقدما ورفعة وتسامحا ومحبة، وأدم على أهلها السعادة يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين، بفضلك محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. أوصيكم بالدعاء، جزاكم الله خير. جزاكم الله خير.